എത്ര മനവിയെ വെച്ചാൽ. എന്നാൽ അവൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഒന്നുക്കും മേൽ, ഒന്നിലധികം. നിങ്ങൾ ഒന്നുക്കും മേൽ മനവിയെ വെച്ചാൽ എപ്പിടി ഇരിക്കും? നിങ്ങൾ ഒന്നിലധികം ഭാര്യയെ സ്വീകരിക്കുന്നാൽ എങ്ങനെ ഇരിക്കും? ദാവീദിന് നാല് മനവിക്ക് മേലെ, ദാവീദിന് നാലിലധികം ഉണ്ട്. എന്നിട്ട് അന്ന് ദാവീദിനെ പാർത്ത് ആണ്ടവർ സൊലുകറ അവനോട് ദൈവം പറയുന്നു, നാല് മനവിക്ക് മേലെ ആറുപേരുണ്ട്. എന്നിട്ട് ആണ്ടവർ ഞാൻ ഹൃദയത്തിൽ ഏറ്റവൻ എങ്കിലും ദൈവം അവനെ കുറിച്ചോ എന്റെ ഹൃദയ പ്രകാരമുള്ളവനും. എന്റെ നീങ്ക ഒരു മനവിയെ വിട്ട് ഒരു മനവിയുടെ പിന്നാലെ പോയി പാരുങ്ക. എന്നാൽ ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു മറ്റൊരു ഭാര്യയുടെ പിന്നാലെ പോയി നോക്കുക, എന്നാകും? എന്ത് സംഭവിക്കും? ഗെറ്റ് ഔട്ട്, ഉടനെ പുറത്താക്കും. അളവേ പാരുങ്കൾ, അവിശുദ്ധിയുടെ അളവ് നോക്കുക. പഴയപാട്ടാലത്തെ പരിശുദ്ധത്വക്കും പഴയ നിയമകാലത്തെ ശുദ്ധിക്കും പുതിയ കാലത്തിലെ പരിശുദ്ധത്വം വ്യത്യാസമുണ്ട്. പുതിയ നിയമ വിശുദ്ധിക്കും വ്യത്യാസമുണ്ട്. എനക്ക് മഹിമേ ദൈവത്തിനത്വം. അതിനാലെത്താ സംഗീതത്തിൽ പകഞ്ഞരെ തല്ലും. കർത്താവെ എന്നെ ഭയക്കുന്നവരെ നശിപ്പിക്കണമേ. ശാപം പോടുന്നു, ശപിക്കുന്നു. ഇന്നത്തെ കാലം ശാപം പോട്ടാൽ എപ്പിടി ഇരിക്കും? ഇന്ന് ശപിച്ചാൽ എന്താകും? മുറുമുറുത്താലേ ഔട്ട്, മുറുമുറുത്താൽ തന്നെ വെളിയിലാവും, ഇല്ലയാ? അപ്പൊ ശപിച്ചാൽ, അപ്പോൾ ശപിച്ചാലോ? നിങ്ങൾ ആശീർവാദത്തെ പറ്റിക്കൊള്ളുംപടി നിങ്ങൾ ശത്രുക്കൾക്കാകെ ജപിയുങ്ങൾ. എന്റെ പേതൊരു അപ്പോസ്തലൻ മുതലാം പേതൊരു മൂന്നാം അധികാരം 9 വസനത്തിൽ പ്രമാണത്തെ കൊണ്ടുവന്ന പത്രോസ് എഴുതിയ 1:3:9 വാക്യത്തിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾ ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കുമെന്ന് പത്രോസ് പറയുന്നു. നാം ശപിക്കക്കൂടാതെ, നാം ശപിക്കരുത്. മേലും റോമർ 12:17 വസനത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ, റോമാലേഖനം 12:17 വായിക്കുമ്പോൾ, കൂടുമാനാൽ ഉങ്ങളാൽ ആനമറ്റും യാവരോടും സമാധാനമായിരുങ്ങൾ. നിങ്ങളാൽ കഴിയോളം എല്ലാവരോടും സമാധാനമായിരുന്നു. നിങ്ങളുടെ ശത്രുക്കളെ നേസിയുങ്ങൾ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിക്കുക. അവനൊക്കെ പസിയാനാൽ ആഹാരത്തെ കൊടുങ്ങൾ. വിശക്കുന്നു എങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക. അവനൊക്കെ ദാഹമാരിന്താൽ പാനീയത്തെ കൊടുങ്ങൾ. ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. തിന്മയിനാൽ നിവെല്ലപ്പെടാമൽ നന്മയിനാൽ തിന്മയെ വെല്ല്. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. അതാ പുതിയ ഏർപ്പാട് പ്രമാണം, അതത്രേ പുതിയ നിയമ പ്രമാണം. ശത്രുവെ നേസിക്ര പ്രമാണം, ശത്രുവിനെ സ്നേഹിക്കുന്ന പ്രമാണം. യാരാവതും പകയെ വെച്ചുകൊണ്ടിരുന്നാൽ, ആരുടെ നേരെയെങ്കിലും പക സൂക്ഷിച്ചാൽ, കസപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ, ഇപ്പൊ വിശു പുലർത്തിയാൽ, മുറുമുറുപ്പിരുന്നാൽ, മുറുപ്പുണ്ടെങ്കിൽ, അത്രയും മഹിമയും രാജ്യത്തിൽ പ്രവേശിക്ക മുടിയ അവരുടെ തേജസ്സിന്റെ നഗരത്തിൽ പ്രവേശിക്കാവതല്ല. അതുതാ പുതിയ ഏർപ്പാട് പരിശുദ്ധത്വക്കും പുതിയ നിയമ വിശുദ്ധിക്കും പഴയ ഏർപ്പാട് പുതിയ നിയമ വിശുദ്ധിയുടെ തോതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. നാം പരിശുദ്ധത്തിൽ മേലാന്റെ വർഗ, നാം വിശുദ്ധിയിൽ ശ്രേഷ്ഠരാ, നാം ക്രിസ്തുവിൻ പരിശുദ്ധമുടിയ വർഗ, യേശുവിന്റെ വിശുദ്ധിക്ക് ഉടമകൾ. മഹത്വം അധികാരം 15 യഹോവയായ ഞാൻ വിശുദ്ധയുമായി ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഇപ്പിടിപ്പെട്ട ഉപദേശം പഴയ ഏർപ്പാട് പരിശുദ്ധവാനുകൾക്കില്ല. ഇങ്ങനെയുള്ള ഉപദേശം പഴയ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നില്ല. ഏർപ്പാട് കാലത്തിൽ, പഴയ നിയമകാലത്ത്, മോശയിൻ പ്രമാണത്തിൻപടി, മോശയുടെ ന്യായ പ്രമാണ പ്രകാരം, പല്ലുക്ക് പല്ലും ജീവനുക്ക് ജീവനും, പല്ലിന് പകരം പല്ല്, ജീവന് പകരം ജീവൻ. ഒരുത്തനെ അടിച്ചാൽ, ഒരുവൻ മറ്റൊരുവനെ അടിച്ചാൽ, അവൻ തിരുപ്പി അടിക്കലാം, അവനെ തിരിച്ചടിക്കാം. അവ ഒരുത്തന്റെ പല്ലെ പിടിങ്ങിനാൽ, ഒരുവൻ പല്ല് താഴെ ഇട്ടാൽ, അവൻ പോയി പല്ല പിടിങ്ങലാം, അവനും ചെന്ന് പല്ല് വലിച്ചു പറിക്കാം. ഒരുത്തനെ കൊല ചെയ്താൽ, ഒരുത്തൻ മറ്റൊരുവനെ കൊന്നാൽ, അവൻ തിരുപ്പി പോയി അവനെ കൊല ചെയ്യലാം. ഈ ഇവനെ തിരിച്ചുപോയി അവനെ കൊല ചെയ്യാം, തപ്പില്ലേ? ഒത്തറ്റില്ല. അതാ പല്ലുക്ക് പല്ലും, പല്ലിന് പല്ലും, കൊലയ്ക്ക് കൊലയും, കൊലയ്ക്ക് കൊലയും, ജീവനക്ക് ജീവനും, ജീവന് പകരം ജീവൻ. ന്യായ പ്രമാണം, ഇതത്രേ ന്യായ പ്രമാണം. ദേവനൊക്കെ മഹിമേ, ദൈവത്തിന്റെ മഹത്വം. ഒരുവൻ അടക്കലാം പട്ടണത്തുക്കുൾ പുകഴ്ന്നാൽ, ഒരുവൻ സങ്കേത നഗരത്തിൽ കടന്നാൽ, പിന്നെ അവനെ ഒന്നും ചെയ്യലാകാം, പിന്നെ അവനെ കൊല്ലുവാൻ കഴിയില്ല. അടക്കലാം പട്ടണത്തിലുള്ള പ്രമാണ പ്രഭു അവനെ വിസാരിക്ക വേണ്ടോ? ആ സങ്കേത നഗരത്തിന്റെ വാതിക്കലുള്ള മൂപ്പൻ. ഇതാണ് പഴയർപ്പാട്ട് പ്രമാണത്തിക്കും പുതിയ ഏർപ്പാട്ട് പ്രമാണത്തിക്കും വ്യത്യാസം. ഇതത്രേ പഴയ പുതിയ നിയമങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പുതിയ ഏർപ്പാട് പ്രമാണം അൻപിൻ പ്രമാണം, പുതിയ നിയമ പ്രമാണം സ്നേഹത്തിന്റെ പ്രമാണമാണ്. താങ്കുകിറ പ്രമാണം, അത് താങ്ങുന്ന പ്രമാണം. സഹിക്കുന്ന പ്രമാണം, സഹിക്കുന്ന പ്രമാണം. സുമക്കുന്ന പ്രമാണം, സുമക്കുന്ന പ്രമാണം. മറന്നു വിടുകിറ പ്രമാണം, മറന്നു കളയുന്നത്. അതാ കൃപയിൻ കാലം, അതാണ് കൃപായുഗം. എല്ലാം കൃപയിനാൽ, എല്ലാം സകലവും കൃപയാ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. പഴയപാട് കാലത്തിൽ ഇപ്പിടിപ്പെട്ട ഒരു ജീവിയം ഇല്ല. പഴയ നിയമകാലത്ത് ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. ജീവിതത്തിക്കാകെ, ഈ ജീവിതത്തിന് വേണ്ടി ന്യായ പ്രമാണത്തിനൊരു മുടിവുണ്ടാക്കുമ്പടിയാകെ, ന്യായ പ്രമാണത്തിന് ഒരു അന്തം വരുത്തേണ്ടത്. ന്യായ പ്രമാണത്തിന് മുടിവിൽ, ന്യായ പ്രമാണത്തിന്റെ ക്രിസ്തു മനുഷ്യാവതാരം എടുത്ത് ഭൂമിയിൽ പറന്ന് യേശു മനുഷ്യനായി ഭൂമിയിൽ ജനിച്ച് ന്യായ പ്രമാണത്തെ താൻ സുമന്ത,
ന്യായപ്രമാണത്തെ താൻ വഹിച്ചു. ന്യായപ്രമാണത്തിൽ വരുന്ന ശാപങ്ങളെ നീക്കുമ്പടിയാകെ ന്യായപ്രമാണ പ്രകാരം മനുഷ്യരുടെ ശാപങ്ങൾ നീക്കുക. ശപിക്കപ്പെട്ടവൻ മരത്തിൽ തൊങ്ക വേണ്ടുമെന്ന പ്രമാണത്തിൻപടി മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടിരുന്ന തിരുവെഴുത്തിൻ യേശു ക്രിസ്തു ശാപമുള്ളവരെ പോലെ മരത്തിൽ തൊങ്ങിനാൽ യേശു ശപിക്കപ്പെട്ടവനെ പോലെ ശാപമര കുരിശിൽ തൂങ്ങി കൽവാരിയിൽ തൊങ്ങിനപടിയാൽ അവൻ ആ കൽവാരിയിൽ തൂങ്ങിയതിനാൽ ന്യായപ്രമാണത്തെ നിറവേറ്റിനാൽ ന്യായപ്രമാണത്തെ നിറവേറ്റി ദേവനക്ക് മഹിമയുണ്ട് ദൈവത്തിന് മഹത്വം അന്ത ന്യായ പ്രമാണത്തെ നിറവേറ്റിനാൽ യേശു ന്യായ പ്രമാണത്തെ നിറവേറ്റിയതിനാൽ ആരാര് യേശു ക്രിസ്തുവെ ഏറ്റുകൊള്ളുകളോ ആരൊക്കെ യേശുവിനെ സ്വീകരിക്കുന്നു ന്യായ പ്രമാണത്തിൽ ഇരുന്ന് വിടുതല പെടുക അവരൊക്കെ ഈ ന്യായ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരുന്നു ദേവനൊക്കെ മഹിമേ ദൈവത്തിന്റെ മഹത്വം ഇപ്പോൾ അൻപിൻ പ്രമാണത്തിൽ നാം വന്ന് വിട്ടോ ഇപ്പോൾ സ്നേഹത്തിന്റെ പ്രമാണത്തിലാണ് നാം ആയിരിക്കുന്നത് ഇവർ എപ്പടി കൽവാരിയിൽ തൊങ്ങിനാർ യേശു എങ്ങനെയാണ് കൽവരിയിൽ തൂങ്ങിയത് യേശാകെ തൊങ്കവില്ലേ അതൊരു ലളിതമായ കാര്യമല്ല ദേവനൊക്കെ മഹിമേ ദൈവത്തിന് സ്തോത്രം കൽവാരിയെ കുറിച്ച് നാം നന്നാകെ പഠിക്ക വേണ്ടി ഈ കൽവരിയെ കുറിച്ച് നാം നന്നായി ചിന്തിക്കണം ഇപ്പൊ അതൊരു 10 നിമിഷം മട്ടും പേശുകാർ കൽവരിയെ കുറിച്ച് 10 മിനിറ്റ് ഞാൻ സംസാരിക്കാം പിറകെ അതേ കുറിച്ച് വിവരമാകെ പേശുവോ പിന്നീട് അതിനെ കുറിച്ച് വിശദമായി സംസാരിക്കും ഇന്ത്യക്ക് നാം കാണുന്ന കൽവാരി എല്ലാം തവറും പൊയ്യും ഇന്ന് നാം കാണുന്ന ഈ ക്രൂശിന്റെ മാതൃകകളൊക്കെയും പോസ്റ്റ്കാർഡ് ഞാൻ നേറ്റയ്ക്ക് സ്വന്നതുപോലെ ഇന്നലെ പറഞ്ഞ പോലെ വേദവസനം പൊയ്യല്ലേ ദൈവവചനം ഹോഷ്കല്ല ദേവവസനം മെയ് ദൈവവചനം സത്യം ഒരു 3 വസനത്തെ ഇന്ത്യക്ക് തരികറേ ഒരു 3 വാക്യം നിങ്ങൾക്ക് ഇന്ന് രാത്രി തരാം ആ മത്തേയോ 27-ാം അധികാരം 26-ാം വസനത്തെ പഠിക്കുമ്പോൾ തായി 27-26 വായിക്കുമ്പോൾ 27-26 അവരെ അടിച്ചാർകൾ അവരെ ചാട്ടവാറും കൊണ്ട് അടിച്ചു അന്റെ വാറ എന്ന് ചൊല്ലുമ്പോൾ ആ ചാട്ടവാറെന്ന് പറയും റോമാരസാംഗത്തിൽ പല വാറുകൾ കാണപ്പെടുന്നത് റോമ ഗവൺമെന്റിൽ പല ചാട്ടവാറുകൾ ഉണ്ടായിരുന്നു ഒരു മുള്ളുള്ള വാറ് ഒരു മുള്ളു മാത്രമുള്ളത് പല പല മുള്ളുകളുള്ള വാറ് ധാരാളം മുള്ളുകൾ വെച്ചിട്ട് യേശുവെ അടിച്ച വാറെ പാരുങ്കൾ യേശുവിനെ അടിച്ച ചാട്ടവാർ നോക്കുക അതൊക്കെ ഒരു പിടിയുണ്ട് അതിനൊരു പിടിയുണ്ട് അതിൽ 12 വിധമായ വാറുകൾ കാണപ്പെടുന്നത് അതിന് 12 വാറുകൾ കെട്ടിയിട്ടുണ്ട് തോലിനാൽ ചെയ്യപ്പെട്ട വാറുകൾ ഓരോന്നും തോലിനാലുള്ളത് അനേകം മുള്ളുകൾ അതിൽ അനേകം മുള്ളുകളുണ്ട് ഒരു മുറി അവരെ അടിച്ചാൽ ഒരു പ്രാവശ്യം ഇതുകൊണ്ട് അടിച്ചാൽ 200 ഇടത്തിലിരുന്ന് സത പിടുങ്ങുമാ ശരീരത്തിലെ 200 ഭാഗങ്ങളിൽ നിന്ന് മാംസം പറഞ്ഞു പോരും അന്ത അളവുക്ക് മുള്ളുകൾ കാണപ്പെട്ടത് അത് അതിന് അത്രയും മുള്ളുകൾ അതിനുണ്ടായിരുന്നു ഇത് പിശാചിന്റെ തന്ത്രം ഇത് പിശാചിന്റെ തന്ത്രമാ എന്നാ തന്ത്രം എന്താണത് ഇന്റെ കൽവാരിയിൽ തൊങ്ങിനാൽ കാൽവറിയിൽ യേശു ക്രൂശിക്കപ്പെട്ട പിശാചിന്റെ തലയെ നശുക്കുമെന്ന് അവനക്ക് തെരിയും പിശാചിന്റെ തല തകർക്കപ്പെടുമെന്ന് സാത്താൻ അറിയാം അതിനാൽ അവർ കൽവാരിയിൽ തൊങ്ങക്കൂടാ അതുകൊണ്ട് യേശു ഒരിക്കലും ക്രൂശിലേക്ക് പോകരുത് കൽവാരിക്ക് മുന്നാകെ കാൽവറിക്ക് മുമ്പ് തന്നെ അവൻ മരിക്ക വേണ്ട അവൻ മരിക്കണം അവനെ മരിക്കും കൊല്ലുംപടിയാകെ അതിന് ഇടയിൽ വെച്ച് അവനെ കൊല്ലുവാൻ പിശാചാനവൻ ഇവിധമായ തന്ത്രങ്ങളിലൂടെ ക്രിയ ചെയ്താൽ പിശാച് ഇവിധത്തിലുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു വാറിനാൽ യേശുവെ അടിപ്പിച്ച അവർ ചാട്ടവാറ് കൊണ്ട് യേശുവിനെ വാറിനാൽ ഒരുവനെ അടിക്കുമ്പോൾ ഈ ചാട്ടവാർ ഉപയോഗിച്ച് അടിക്കുമ്പോൾ വാറിനാൽ എല്ലാ കുറ്റവാളികളെയും അടിക്കമാട്ടാർകൾ എല്ലാ കുറ്റവാളികളെയും ചാട്ടവാർ അടിക്കാൻ വിധേയരാക്കിയില്ല നമ്മുടെ ഊരിൽ നമ്മുടെ ദേശത്ത് തൂക്കുദണ്ഡനയുണ്ട് തൂക്കിക്കൊല്ലുന്ന ശിക്ഷയുണ്ട് ദേവനൊക്കെ മഹിമേ ദൈവത്തിനും എല്ലാരെയും തൂക്കിൽ പോടമാട്ടാറുകൾ എല്ലാ കുറ്റവാളികളെയും തൂക്കാറില്ല അന്ത അളവൊക്കെ ആരാവതും കുറ്റം ചെയ്താൽ അത്ര കഠിനമായ കുറ്റം ചെയ്യുന്നവരെ അപ്പടിപ്പെട്ട കുറ്റവാളിക്ക് അങ്ങനെയുള്ളതായ കുറ്റവാളിക്ക് തൂക്കുദണ്ഡനയെ പോടുവാറുകൾ കൊലക്കയർ നൽകും ദേവനൊക്കെ മഹിമേ ദൈവത്തിനും സ്തോത്രം ചിന്ന കുറ്റം ചെയ്ത് ചെറിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ഒരുവനെയും തൂക്കിൽ പോടമാട്ടാറ് ആരെയും സാധാരണ തൂക്കാറില്ല ഇതേപോലെ ഇതുപോലെ റോമാരസാംഗത്തിൽ റോമാ ഗവൺമെന്റിൽ വാറിനാൽ എല്ലാവരെയും അടിക്കമാട്ടാറുകൾ ചാട്ടവാറുള്ള ദണ്ഡനം എല്ലാവർക്കും അളവൊക്കെ ആരാരും പാപം ചെയ്താറുകളോ അക്രമം ചെയ്താറുകളോ അത്രമാത്രം ദോഷങ്ങൾ പ്രവർത്തിച്ചവർക്ക് വേണ്ടി മന്നിക്കപ്പെടാത്ത പാപങ്ങൾ ഇരുന്നാൽ അവർക്ക് ക്ഷമിച്ചു കൊടുക്കാൻ കഴിയാത്ത പാപങ്ങളാണ് ഈസനന്റെ ഒരുവനെ എണ്ണിനാൽ അവനെ നീചനെന്ന് എണ്ണിയാൽ അപ്പടിപ്പെട്ടവർക്ക് ഇന്ത വാറിനാൽ അടിപ്പാർകൾ അങ്ങനെ ഒരു വ്യക്തിയെയാണ് ഇതുകൊണ്ട് ദണ്ഡിപ്പിക്കാറ് ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം യേശുവെ അന്ത അളവുക്ക് എണ്ണിനാർ അങ്ങനെ തന്നെയാണ് അവർ യേശുവിനെ കണ്ടത് യേശു ഒരു നീസൻ യേശു ഒരു നീചനെ പോലെ യേശു ഒരു അക്രമക്കാരൻ യേശു ഒരു അതിക്രമക്കാരനെ പോലെ യേശു ഒരു കൊടിയൻ യേശു ഒരു ഭയങ്കരമായ പാപം ചെയ്യുന്നവൻ മഹാദോഷം പ്രവർത്തിച്ചവൻ അവരെ പോലെ പാപം ചെയ്തവൻ യാരുമില്ലേ അവരെ പോലെ ഭാവി മറ്റാരുമില്ല അന്ത അളവുക്ക് യേശുവെ ഒരു കുറ്റവാളിയാകെ
റോമ അരസാംഗം കണ്ടത്. അത്രയ്ക്ക് യേശുവിനെ ഒരു മഹാപാപിയായി റോമ ഗവൺമെന്റ് വീക്ഷിച്ചു. അത് ഉണ്മേത്താൻ അത് സത്യമായിരുന്നു. ഇപ്പൊ ഞാനൊരു വ്യഭിചാരം ചെയ്തേൻ എന്ന് നിലച്ചു കൊള്ളുക. ഞാൻ വ്യഭിചാര പാപം ചെയ്തോ ചിന്തിക്കുക. എന്നോട് ഈ വ്യഭിചാര പാപത്തെ യേശു സുമന്താ, എന്റെ വ്യഭിചാര പാപത്തെ യേശു വഹിച്ചു. അപ്പൊ അവർ വ്യഭിചാരക്കാരനാച്ച്, അപ്പോൾ അവൻ വ്യഭിചാരിയായി. ഇവരൊരു വേശ്യ പാപം ചെയ്തവർ, ഇവർ ഒരു ദുർനടപ്പ് ആചരിച്ച വ്യക്തി. അന്ത പാപത്തെയും യേശു സുമന്ത, ആ പാപവും യേശു. വ്യഭിചാര പാപം ചെയ്തവൻ മറ്റുമല്ല, വേശ്യ പാപവും ചെയ്തവൻ. വ്യഭിചാരവും ദുർനടപ്പുകാരനും ആ പാപവും ചെയ്തവൻ. ഇനി ഒരുവൻ കൊലപാതകം ചെയ്ത, മറ്റൊരാള് കൊലപാതകം ചെയ്തു, അതും യേശു സുമന്ത, ആ പാപവും യേശു വഹിച്ചു. യേശു കൊലപാതകനാകും മാറ്റം. അപ്പോൾ യേശു ഒരു കൊലപാതകനായി. ഭൂമിയിലെ എല്ലാവരുടെയും പാപങ്ങൾ സുമന്തപടിയാൽ, ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പാപം യേശു വഹിച്ചതിനാൽ, അവർ പെരിയ പാപിയെ പോലെ കാണപ്പെട്ടു. അവനൊരു മഹാപാപിയായി തീർന്നു. എന്നാൽ അവർ പാപം ചെയ്യവില്ല. എന്നാൽ യേശു പാപം ചെയ്തില്ല. അവരുടെ ഹൃദയത്തിൽ പാപമില്ല. അവന്റെ ഹൃദയത്തിൽ പാപമില്ലായിരുന്നു. ദേവനൊക്കെ മഹിമേ, ദൈവത്തിന് മഹത്വം. അവർ നീതിമാൻ, നീതിമാൻ എന്റെ പലരും സാക്ഷി സ്വന്നാർഗ്ഗൾ. അവൻ നീതിമാനാണെന്ന് അനേകർ സാക്ഷിച്ചു. അമിതമാ വാറിനാൽ അടിക്കുന്നതിന് മുന്നാകെ, പ്രകാരം ചാട്ടവാറും കൊണ്ട് അടിക്കുന്ന വസ്ത്രത്തെ കളറ്റുവാറ്, അവൻ കുറ്റവാളിയുടെ വസ്ത്രം കയ്യെ മേലെ കെട്ടുവാർ, കൈകൾ മുകളിലേക്ക് വെച്ച് കാലും കെട്ടുവാർ, കാലുകൾ കെട്ടപ്പെടും. അമിതമാകെ യേശുവിനുടെ കയ്യും കാലും കെട്ടിനാർ. ഇങ്ങനെ യേശുവിന്റെ കൈകാലുകൾ ബന്ധിച്ചു. ഒരു നല്ല പയർച്ചി പെറ്റ പോർ സേവകൻ വന്ന്, തികച്ചും അഭ്യാസിയായ ഒരു പടയാളി മുന്നോട്ട് വന്നു. എന്റെ വാറേ എടുത്ത്, ഈ ചാട്ടവാർ കയ്യിലെടുത്ത്, ജനങ്ങളെല്ലാം പാർത്തുകൊണ്ടിരിക്കുക, ജനങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കവേ, ജനങ്ങൾക്കെല്ലാം സന്തോഷം, ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ സന്തോഷം. സേവകനെ പാർത്ത വേളയിൽ ഈ പടയാളിയെ കണ്ടപ്പോൾ ജനങ്ങളെല്ലാം കൈയടിച്ചാർകൾ, ജനങ്ങളെല്ലാം കൈയടിക്കാൻ തുടങ്ങി. ആമാ, അവനെ കൊണ്ടുപോടുങ്ക, കൊണ്ടുപോടുങ്ക. അതെ, അവനെ കൊല്ലുക, കൊല്ലുക. അവനെ ഉയിരോട് വിടാതെ, അവനെ ജീവനോട് കൊണ്ടുപോടുങ്ങൾ, അവനെ ക്രൂശിക്കുക. ജനങ്ങൾക്ക് സന്തോഷം, ജനങ്ങൾക്ക് ആഹ്ലാദം. അപ്പൊ പോർ സേവകനക്ക് എപ്പടി ഇരുന്നിരിക്കും? അപ്പോൾ ആ പടയാളിയുടെ അവസ്ഥ എന്തായാലും അവനുടെ പെരുമയെ പാരുങ്ക, അവന്റെ ആ അവനുടെ ഗർവം നോക്കുക, അവരുടെ അഹങ്കാരത്തെ, അവന്റെ അഹങ്കാരം നോക്കുക. അവൻ ജനങ്ങളെല്ലാം പാർത്ത്, അവൻ ജനങ്ങളെ നോക്കി പെരുമപ്പെട്ട്, അഹങ്കരിച്ച്, അഹങ്കാരത്തിൽ അഹങ്കാരം കൊണ്ട് വാറയെടുത്ത്, ആ ചാട്ടവാറെടുത്ത് ഇങ്ങനെ ചുഴച്ചി യേശുവിനെ ആഞ്ഞടിച്ചു. ഇതോ ഒരേ ഒരടിക്ക് ഞാൻ ഇവനെ സാഗടിക്കറേ. ഇതാ ഒറ്റ അടിക്ക് തന്നെ ഇവനെ ഞാൻ കൊന്നുതരാം. കാരണം അവനെ സാഗ കൊല്ല വേണ്ടോ? അവരെ എങ്ങനെയെങ്കിലും വക വരുത്തണം. ഇതാ പിശാചിന്റെ തന്ത്രം, ഇതാണ് പിശാചിന തന്ത്രം. അല്ല, ദേവൻ യേശു ക്രിസ്തു ഇവിധമായ വാറിനാൽ അടിപ്പെട്ടവൻ സാഗ കൂടാതെ. എന്നാൽ യേശു ക്രിസ്തു വാസ്തവമായി പറഞ്ഞാൽ ഈ ചാട്ടവാർ അടികൊണ്ട് മരിക്കരുത്. വേദവാക്യം നിറവേറുമ്പടിയാകെ, ദൈവവചനം നിറവേറേണ്ടതിന് യേശു മരത്തിൽ തൊങ്ങ വേണ്ടോ? യേശു മരത്തിൽ ക്രൂശിക്കപ്പെടണം. അതുതാൻ ദേവസിത്വം. അതത്രേ ദൈവേശം. ദേവസിത്വം പിശാസുക്ക് തെരിയാ. ആ ദൈവേഷം പിശാചിന് അറിഞ്ഞുകൂടാ. അവൻ ദേവസിത്വത്തിന് വിരോധമാകെ പേസുകവൻ. അവൻ ദൈവേഷത്തിന് വിരോധമായി സംസാരിക്കുന്ന അവൻ പയ്യനും പൊയ്ക്ക് തകപ്പന്. അവൻ ഭോഷക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. യേശുവെ ഇപ്പോഴത്തെ കൊലോസ കൊണ്ടുപോടുക എന്നവൻ സ്വന്നാ. അതുകൊണ്ട് യേശുവിനെ ഇപ്പോൾ തന്നെ കൊല്ലുക എന്നവൻ അട്ടഹസിക്കും. ഇവിധമാകെ പല മുറ ഇന്ന വാറിനാൽ യേശുവെ അടിച്ചാർകൾ. ഇപ്രകാരം പലതവണ ഈ ചാട്ടവാറിനാൽ യേശു അടിക്കപ്പെട്ടു. നിങ്ങളെ യോസിച്ച് പാരുങ്ക, നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരു മുറ അടിച്ചാൽ, ഒരു പ്രാവശ്യം അടിച്ചാൽ 200 ഇടത്തിലിരുന്ന് സതപ്പെടുങ്കോ? 200 ഭാഗങ്ങളിൽ നിന്ന് മാംസം പറയും. 5 മുറ അടിച്ചാൽ, 5 പ്രാവശ്യം അടിച്ചാൽ 1000 ഇടം, 1000 സ്ഥലങ്ങളിൽ നിന്ന് എങ്കെ സതയിരുക്കും? പിന്നീട് ശരീരത്തിൽ മാംസം ശേഷിക്കും. ഒരു വസനം നിറവേറിനത്, ഇപ്പോൾ ഒരു വചനം നിറവേറി. ദീർഘദർശനത്തിൽ ഇപ്പിടിപ്പെട്ട ഒരു വസനത്തെ നാം പാർക്കുന്നുണ്ടോ? പ്രവചന പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനം നമുക്ക് കാണാം. 129-ാം സംഗീതം 3-ാം വസനത്തെ പഠിക്കുമ്പോൾ, 129-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ, 129:3 ഉഴുകിറവുകൾ എൻ മുതുകിന്മേൽ ഉഴുത്, തങ്ങൾ പടച്ചാലുകളെ നീളമാക്കിനാർകൾ. ഉഴവുകാർ എന്റെ മുതുകിന്മേൽ ഉഴുതു, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറി. വയലിൽ ഉഴുകിറ മനുഷ്യൻ, വയലിൽ ഉഴുന്ന മനുഷ്യൻ, വയലെ ഉഴുത് വിട്ടാൽ, വയല് ഉഴുകുമ്പോൾ അന്ത പടച്ചാലുകളെ പാരുങ്കൾ, ആ ഉഴവു ചാലുകളെ ശ്രദ്ധിക്കുക. നീളമാകെ കീറി കിടക്കും. അതിങ്ങനെ നീളത്തിൽ കീഴെ ഇറക്കുന്ന മണ്ണ് മേലെ വന്നിറും. ആ അടിയിലുള്ള മണ്ണ് മീതെ വരും. ഇതുതാൻ ഉഴുത വയൽ.
ഇതാണ് ഉഴുത വയൽ. അന്ത വയലെ പോലെ എൻ മുതുകെ ഉഴുതാർകൾ, അവർ അതുപോലെ എന്റെ മുതുകിന്മേൽ ഉഴുതു. എപ്പടി ഇരിക്കും? എങ്ങനെ ഇരിക്കും? കീഴെ ഇരിക്കുന്ന സതയെല്ലാം മേലെ വന്ന് വിടുക. അടിഭാഗത്തുള്ള മാംസ ദിശകളൊക്കെ എല്ലാം തൊങ്കുകൃത്, അതിങ്ങനെ പറഞ്ഞു തൂങ്ങുന്നു. അന്ത വയലെ പോലെ മാറ്റപ്പെട്ടു, ഒരു ഉഴുത വയൽ സമാനമായി. ഇപ്പിടിപ്പെട്ട ഏതാവതൊരു പടമോ ഒരു ശിലയോ എങ്കിയാവതും നിങ്ങൾ പാത്രീകള, ഇങ്ങനെ ഇത് ചിത്രീകരിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രമോ ഒരു ക്രൂശിത രൂപമോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്റെ അളകാന ഐങ്കായങ്ങൾ, മനോഹരമായി വരച്ചിരിക്കുന്ന അഞ്ച് മുറിവുകൾ. കായം, എന്റെ കയ്യിലൊരു കായം, വിലാവിലൊരു കായം, കാലുകളിൽ കായം, രണ്ട് കൈകളിൽ കരങ്ങളിലും കാലിലും വിലാപ്പുറത്തും മുറിവ്. അവരുടെ ശരീരമെല്ലാം അഴകായി ഇരിക്കുന്നത്, മറ്റേ ശരീരഭാഗങ്ങളെല്ലാം നല്ല മനോഹരം. എന്നെ അടിത്താർകൾ, അവർ ചാട്ടവാർ കൊണ്ട് എന്നെ അടിച്ചു. ഉഴവ് ചാലുകളെ പോലെ പടച്ചാലുകൾ നീളമാക്കിനാർകൾ, അവർ ഉഴവ് ചാലുകളെ നീളത്തിൽ കീറി. അതായത് ഒരു വയലിൽ ഉഴുതു മറിച്ചത് പോലെ, വയൽ ഒരു വയൽ ഉഴുതു മറിച്ചിട്ടിരിക്കും പോലെ ശരീരത്തെ ഉഴുതു മറിത്താർകൾ, അവർ എന്റെ ശരീരത്തിന്മേൽ ഉഴുതു മറിച്ചു. അടുത്ത സംഗീതക്കാരൻ എന്നെ സൊല്ലുകാൻ, വീണ്ടും സംഗീതക്കാരൻ എന്തു പറയുന്നു? 22 സംഗീതം 17 വസനത്തിൻപടി, 22 സംഗീതനം 17 വാക്യപ്രകാരം, എലുമ്പുകളെ ഞാനേ എണ്ണലാം, എന്റെ ആസ്തികളൊക്കെ എനിക്ക് തന്നെ എണ്ണാം. എലുമ്പുകളെല്ലാം തിരികരുത്, ആസ്തികളൊക്കെ വെളിയിൽ കാണാം. എലുമ്പിലിരുന്ന് സതയെല്ലാം പിടുങ്ങിയാച്ചു, ആ ആസ്തിയെ മറച്ചിരുന്ന മാംസമെല്ലാം പറഞ്ഞുപോയി. അപ്പടിപ്പെട്ട എലുമ്പുകളെ ഞാനേ എണ്ണലാം, എന്റെ ആസ്തികൾ എനിക്ക് തന്നെ എണ്ണി തിട്ടപ്പെടുത്താം. ഇതേപോലെ എത്രയോ എത്രയോ ഭയങ്കരമായ സംഭവങ്ങൾ കൽവാരിയിൽ മരിക്കുന്നതിനു മുന്നാകെ അരുമയാണ് യേശുനാഥ് അനുഭവിച്ചാർ എൺപത് വേദവസനം സൊല്ലുകൃത്. ഇതുപോലെ ഘോരമായ എത്രയോ പാടുകൾ കാൽവറയിൽ ഒടുവിൽ ജീവൻ വടിയുന്നതിന് മുമ്പായി നമ്മുടെ അരുമനാഥനായ കർത്താവ് അനുഭവിച്ചുവെന്ന് വേദവസനം ചിത്രീകരിക്കുന്നു. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അതിനാലെത്താൻ ആയതുകൊണ്ടാണ് യേശു കൽവാരിയിൽ മരിച്ചാർ എൺപത്, യേശു കാൽവറി ക്രൂശിൽ മരിച്ചു എന്നത് കണ്ണീരില്ലാമൽ സൊല്ല മുടിയാതെ, കണ്ണീരോടല്ലാതെ പറയാവതല്ല. ഉങ്ങളുടെ അരുമയാനൊരു കൊളന്ത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞ് നിരന്ത് വിട്ട, പെട്ടെന്ന് മരിച്ചുപോയി. രണ്ടു വയസ്സേ ഒരേ ഒരു പിള്ളെ, ഏക മകൻ, പല വർഷങ്ങളാകെ ജപിച്ച് ജപിച്ച് ദേവൻ തന്ന ഒരു കുഴന്ത, അനേക വർഷങ്ങളുടെ പ്രാർത്ഥനാ ഫലമായി ലഭ്യമായത്, തിടീരെന്റെ ഇറന്ത് വിട്ട, പെട്ടെന്ന് മരിച്ചു. അന്ത സെയ്തി, ആ വാർത്ത നിങ്ങൾ എപ്പടി വിശ്വാസ വീട്ടുക്ക് സൊല്ലുവീർ? നിങ്ങൾ വിശ്വാസ വീട്ടിൽ വിളിച്ചു പറയുന്നത് എങ്ങനെയായിരിക്കും? പാസ്റ്റർ, മദർ, എന്നോട് പിള്ള ഇറന്ത് പോച്ചു, തിരിയുമോ? അപ്പടി സൊല്ലുവീങ്ങളാ? പാസ്റ്റർ, മദർ, എന്റെ കുഞ്ഞു മരിച്ചുപോയി, നിങ്ങൾ അറിഞ്ഞോ? അപ്പടി സൊല്ലുവീങ്ങളാ? അങ്ങനെയാണോ പറയാറ്? ഒരു നാളും സ്വല്ല മാറ്റി, ഒരിക്കലുമില്ല. ഫാസ്റ്റ് പിള്ള അവളെന്താ സൊല്ലുവീങ്ക? ഫാസ്റ്റർ, എന്റെ കുഞ്ഞ് എന്ന എന്നാ സൊല്ല് ഫാസ്റ്റർ നിങ്ങളോട് പറയും, പറയാർക്കും ഒരേ അഴുകിയാർക്കും, പിന്നീട് കരച്ചിലായിരിക്കും കേൾക്കുന്നതും. വേദന, അത്രയ്ക്ക് വേദനയുണ്ട്. അപ്പോ അതേപോലെ വേദനയിൽ താൻ യേശു കൽവാരിയിൽ മരിച്ച എന്ന് നീ സൊല്ല മുടിയും. അപ്രകാരം ഒരു വേദനയോടെ മാത്രമേ യേശു കാൽവറിയിൽ മരിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയൂ. നാം ലേസാകെ സൊല്ലിവിടുകോ? നാം സാധാരണയായി ലളിതമായി പറയാറുണ്ട്. പെരിയ വെള്ളിക്കിളമ വരുമ്പോ, ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിൽ ലേസാകെ സൊല്ലിവിടുകോ യേശു മരിച്ച? വളരെ ലളിതമായി നാം ഉച്ചരിക്കും, യേശു മരിച്ചു. ഒരു കണ്ണീരുമില്ല, കണ്ണീരൊന്നുമില്ല. എന്തൊക്കെയാവതും കൽവാരിയെ പാർത്ത് അഴുത് പുലമ്പിയിരിക്കുകളാ? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാൽവരിയെ ധ്യാനിച്ച് നിങ്ങൾ കരഞ്ഞ് വിലപിച്ചിട്ടുണ്ടോ? ഒവ്വൊരു നാളും ഓരോ ദിവസവും 10 നിമിഷം കൽവാരിയെ ധ്യാനിച്ച് അഴുത് പുലമ്പ വേണ്ടു. ഓരോ അനുദിനവും 10 മിനിറ്റെങ്കിലും കാൽവരിയെ ധ്യാനിച്ച് കരഞ്ഞ് വിലപിക്കണം. നീ കൽവാരിയെ ധ്യാനിച്ച് അഴുത് പുലമ്പും പോതെ, നിങ്ങൾ കാൽവരിയെ ധ്യാനിച്ച് ഇപ്രകാരം കരയുമ്പോൾ വസനത്തിൻപടി ദൈവവചന പ്രകാരം ഈ പരിശുദ്ധത്തെ പറ്റിക്കൊള്ളലാം, നമുക്ക് വിശുദ്ധിയെ പ്രാപിക്കാൻ കഴിയും. എല്ലാ വസനം എടുക്കാൻ നേരമില്ല, വചനങ്ങളെല്ലാം എടുക്കാൻ സമയമില്ല. ഇന്ത്യക്ക് നാം കൽവാരിയെ മറന്നു വിട്ടോ? ഇന്ന് നാം ക്രൂശിനെ മറന്നു കളഞ്ഞു. കൽവാരിയെ തിരിയും, കാൽവരിയെ കുറിച്ച് നമുക്കറിയാം. കൽവാരിയിൽ മരിച്ച യേശു കാൽവരി ക്രൂശിൽ മരിച്ചു. എന്നാൽ അന്ത അനുഭവത്തെ, അന്ത വേദനയെ മറന്നു വിട്ടോ? എന്നാൽ കാൽവരിയിലെ പങ്കപ്പാടുകളെ നാം മറന്നു കളഞ്ഞു. ഒരു നാളും മറക്കക്കൂടാ. എന്നാൽ അവണ്ണം ഒരിക്കലും ചെയ്യരുത്. കൽവാരിയെ കുറിച്ച് പേശുമ്പോ
ധ്യാനിക്കുമ്പോൾ അഴുത്ത് പുലമ്പോ വേണ്ടി. കാൽവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ നാം കരഞ്ഞ് വിലപിക്കണം. അത് കടമയ്ക്കല്ലേ, അതൊരു കടമ നിറവേറ്റലല്ല. ചിലരുകൾ കൽവാരിയെ ധ്യാനിക്കാറുകൾ, ചിലർ ക്രൂശിനെ ധ്യാനിക്കാറുണ്ട്. ഒരു വരെ ഒരു ആശുപത്രിയിൽ ഞാൻ പോനേൻ, ഒരു ആശുപത്രിയിൽ ഞാൻ ചെന്നു. അങ്ങനെ ഒരു ചാപ്പൽ ഇരുന്നത്, അവിടെ ഒരു ചാപ്പൽ ഉണ്ടായിരുന്നു. മേലെ ഇരുന്ന് ചാപ്പല കീഴെ പാർക്കലാം, മുകളിൽ നിന്നാൽ ആ ചാപ്പൽ കാണാം. അനേകർ അങ്ങ് വരികാറുകൾ, അനേകർ അവിടെ കടന്നു വരുന്നു. അന്ത ചാപ്പലിൽ ഒരു മരത്തിൽ തൊങ്ങിന യേശുവെ പാർക്കിൻ്റോ, ആ ചാപ്പലിൽ ക്രൂശിതനായ യേശുവിന്റെ രൂപമുണ്ട്. പലരും അങ്ങെ വന്ന്, അനേകർ അവിടെ കടന്നു വന്ന്, കാൽപടിയിട്ട് മുഴങ്കാലിന്മേൽ നിന്ന് യേശുവെ പാർത്ത് അഴുകാർ. ആ യേശുവിനെ നോക്കിക്കൊണ്ട് കരയും. ഞാൻ മേലെ ഇരുന്നും അവരെ പാർത്ത്, ഞാൻ മുകളിൽ നിന്നുകൊണ്ട് അവരെ ശ്രദ്ധിച്ചു. ദേവനുക്ക് മഹിമ, ദൈവത്തിന്റെ മഹത്വം. ഇന്ന സത്യങ്ങളെല്ലാം വൈത്ത്, ഈ സത്യമെല്ലാം വെച്ച് മേലെ ഇരുന്നത് സിലുവയെ ധ്യാനിച്ച്, ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ ക്രൂശിനെ ധ്യാനിച്ചു. ഒരു മനുഷ്യനെ ഞാൻ ഗവനിച്ച്, ഒരു പ്രത്യേക മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചു. അഴുത്ത് പുലമ്പിന അദ്ദേഹം കണ്ണീരൊഴുക്കിക്കൊണ്ട് കരയും, തണ്ണി വീഴുകത്, കണ്ണുനീർ ഇങ്ങനെ ചാലുകളായി ഒഴുകുന്നു. അതൊക്കെ പ്രകാരം അവൻ അങ്ങേരുന്ന് എളുമ്പി പോനാ. അതിനുശേഷം അവൻ എഴുന്നേറ്റ് പോയി. വെളിയിൽ ഷൂ പോട്ടിരുന്നാൻ, പുറത്ത് ഷൂ അഴിച്ചു വെച്ചിരുന്നു. ഷൂവെ മാറ്റിനാൻ, ആ ഷൂ ധരിച്ചു. ഉടനെ സിഗരറ്റ് എടുത്ത് പറ്റ വെച്ച, ഉടൻ തന്നെ സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങി. അപ്പൊ ഇപ്പൊ അഴുകിയത് എന്നാ പ്രയോജനം? അകത്ത് കരഞ്ഞത് കൊണ്ട് എന്ത് ഗുണം? നീ എതിർക്കാതെ അഴുതാ. നീ എന്തോർത്താണ് കരഞ്ഞത്? നീ എന്നെ നനച്ചഴുതാ. നീ എന്തോർത്ത് കരഞ്ഞു? നീ ആർക്കാകെ അഴുതാ? ആർക്കു വേണ്ടി അങ്ങനെ ചെയ്തു? ഇതേപോലെ ഇരിക്കക്കൂടാതെ, ഇതുപോലെ ആകരുത്. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. ഇപ്പൊ ഒരു കഥ ഞാപകത്തിൽ വരിക, ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു മുറ ഒരു പ്രസംഗിയാർ പ്രസംഗം പണിയാച്ച്. ഒരിക്കൽ ഒരു പ്രാസംഗികൻ ഇങ്ങനെ പ്രസംഗിച്ചു. ഒരമ്മ അഴുതുകൊണ്ടേ ഇരുന്നാണ്. ഒരമ്മ മുമ്പിൽ ഇരുന്ന് കരയുക. പ്രസംഗിയാർക്ക് രൊമ്പ സന്തോഷം, പ്രാസംഗികന് വലിയ. ഒരാളാവത് എന്റെ പ്രസംഗം കേട്ട് കൊണപ്പെട്ടാങ്കളെ, ആരെങ്കിലും ഒരാളെങ്കിലും എന്റെ പ്രസംഗം ഏറ്റെടുത്ത് പുലമ്പ്രാങ്കളെ, അവർക്ക് കരച്ചിലുണ്ടായിരുന്നു. പ്രസംഗിയാർ എന്റെ അമ്മാവെ പാത്ത് മറുപടിയും മറുപടിയും പ്രസംഗം, ഇങ്ങനെ ഘോരം ഘോരമായി ആ മാതാവിനെ കൈ ചൂണ്ടി പ്രസംഗിക്കുക. എന്റെ അമ്മ പ്രസംഗിയാരെ പാത്ത് അഴുതിട്ടേ ഇരിക്കാങ്ക. ഈ പുള്ളിയെ കണ്ട് ആ അമ്മ കരഞ്ഞുകൊണ്ടുവരിക്കുക. പ്രസംഗിയാർക്ക് സന്തോഷം, പ്രാസംഗികന് വലിയ ആഹ്ലാദം. അതേപോലെ എങ്കും നടന്നതില്ലേ? മറ്റൊരു സ്ഥലങ്ങളിലും ഇങ്ങനെ ഞാൻ ശ്രദ്ധ കണ്ടിട്ടില്ല. ഒരമ്മാവത് അഴുകാങ്കളെ, ഒരമ്മയെങ്കിലും കരഞ്ഞല്ലോ. കൂട്ടം മുടിച്ച പിറകെ ആ യോഗാനന്തരം അമ്മയുടെ അഴുകയും നിൽക്കുന്നതില്ലേ? അമ്മയുടെ കരച്ചിൽ മുടിച്ച പിറകും കൂട്ടം യോഗം തീർന്ന ശേഷം പാത്ത് പാത്ത് അമ്മ അഴുതിട്ടേ ഇരിക്കുകയാണ്. ആ പ്രസംഗിയെ നോക്കിക്കൊണ്ട് അമ്മ കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. പ്രാസംഗികൻ അങ്ങോട്ട് നോക്കുമ്പോൾ പിന്നെയും അവർ കരയുന്നു. ശരി, കൊഞ്ച് ആറുതൽപ്പെടുത്തുവോ, ഒരല്പാശ്വാസം വാക്ക് പറയാം, സമാധാനപ്പെടുത്തല, സമാധാനം പറയാം. ദേവനും പാപത്തെ മന്നിത്താർ എന്ന് ചൊല്ലുവോ, ദൈവം നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ജപം പണി വരലാം, പ്രാർത്ഥിച്ചിട്ട് പോകാം. എന്റെ ചൊല്ലി എന്ത്? പ്രസംഗിയാർ അമ്മ കിട്ട പോന്നാ. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് ചെയ്യുന്നു. ഏ അമ്മ, നിങ്ങൾ അഴുതിങ്കെ? അമ്മ കരയുന്നത് എന്താണ്? ആണ്ടവർ നിങ്ങളുടെ പാപത്തെ മന്നിത്താ. കർത്താവ് നിങ്ങളുടെ പാപം ക്ഷമിച്ചു. കവലപ്പെടാതെ, ഇനിയും നിങ്ങൾ ദുഃഖിക്കണ്ട. ഇനി നിങ്ങൾ ദുഃഖപ്പെടാതിരുകൾ. ഇനി നിങ്ങൾ ദുഃഖിക്കണ്ട. സമാധാനത്തോടെ പോങ്ക. സമാധാനത്തോടെ പോകുക. പ്രസംഗിയാരെ പാപത്തുക്കാകെ ഞാൻ അളവില്ലേ? പ്രസംഗിയാരെ പാപത്തിന് വേണ്ടിയല്ല ഞാൻ കരഞ്ഞത്. അപ്പൊ എതുക്കാകെ അളുതിങ്ക? പിന്നെ എന്തിനു വേണ്ടിയാണ്? പ്രസംഗിയാർക്ക് ഒരു താടി ഇരുന്നത്, പ്രസംഗിയാർക്ക് ഒരു കീഴ്ത്താടി ഉണ്ടായിരുന്നു. ദേവനൊക്കെ വൈകും, ദൈവത്തിന് മഹത്വം. ഒരു ചിന്ന താടി, ഒരു ചെറിയ താടി. എന്റെ താടിയെ പോലെ എനക്കൊരാടും ഇരുന്നത്, ഈ താടി പോലെ എന്റെ ഒരു ആടിനും താടി ഉണ്ടായിരുന്നു. തിടീന്ന് പ്രസംഗിയാരെ പാത്തപ്പോ, ഈ നിങ്ങളെ കണ്ടപ്പോ അന്റെ ആട് സത്തുപോച്ച്, എന്റെ ആട് നേരത്തെ ചത്തുപോയി. പ്രസംഗിയാരെ പാത്ത വേളയിൽ ഇപ്പോൾ ഈ പ്രസംഗിയാരെ കണ്ടപ്പോ എനിക്ക് എന്റെ ആടിനുടെ ജ്ഞാപകം താൻ വന്നത്, എനിക്ക് എന്റെ ചത്ത ആടിനെ ഓർമ്മ വന്നു. അപ്പൊ പ്രസംഗിയാരെ പാത്ത, അയ്യോ എന്റെ ആട് പോച്ചേ, ആട് പോച്ചേ, എന്റെ അഴുതുകൊണ്ടേ നിന്ന്, എന്റെ ആട് ചത്തല്ലോ എന്ന് വിചാരിച്ച ഞാൻ കരഞ്ഞു പോയതാ. പ്രസംഗിയാരെ ഇവിടെ പ്രസംഗം കേട്ട് ഞാൻ അളവില്ലേ? അല്ലാതെ മോന്റെ പ്രസംഗം കേട്ട് കരഞ്ഞല്ല. പ്രസംഗിയാരെ പോലെ, താടിയെ പോലെ എനിക്കൊരാട് ഇരുന്നത്, ആ പ്രസംഗിയാരെ പോലെ എനിക്കൊരാടുണ്ടായിരുന്നു. ഇതേപോലെ നിങ്ങൾ എതേ പാർത്ത് അളപ്പോകുകീരുകൾ, ഇതുപോലെ നിങ്ങൾ എന്തോർത്താ കരയുന്നത്? ദേവനൊക്കെ മഹിമേ, ദൈവത്തിന് മഹത്വം. കൽവാരിയെ പാർത്ത് നീ അഴുതാൽ, കാൽവരിയെ കുറിച്ച് കരയുമ്പോൾ, കൽവാരിയെ പാർത്ത് നീ വേദനപ്പെട്ടാൽ, കാൽവരിയിലേക്ക് നോക്കി നീ ദുഃഖിച്ചാൽ, വേദവസനം എന്നെ സൊല്ലുകരുത്, ദൈവവചനം എന്ത് പറയുന്നു? ഭാവികളാൽ വിപരീതങ്ങളെ സഹിച്ച് അവരെ ധ്യാനിച്ചു കൊള്ളുങ്കൾ. ഭാവികളാൽ തനിക്ക് നേരിട്ട വിരോധം സഹിച്ചവനെ ധ്യാനിപ്പിൻ. എബ്രായർ 12:3-4 വസനങ്ങളെ പഠിക്കുമ്പോൾ, എബ്രായ ലേഖനം 12:3-4 വാക്യങ്ങളിൽ, ഉങ്ങൾ ആത്മാക്കളിൽ സോർന്നു പോകാതെ പഠിക്ക്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് അടുക്കാതിരിപ്പാൻ, ഭാവികളാൽ വിപരീതങ്ങളെ സഹിച്ച അവരെ ധ്യാനിയുങ്ങൾ. ഭാവികളാൽ തനിക്ക് നേരിട്ടിട്ടുള്ള വിരോധങ്ങളെ സഹിച്ച യേശുവിനെ ധ്യാനിപ്പിൻ. ഉങ്ങളുടെ വാഴ്ക്കയിൽ
നിങ്ങളുടെ ജീവിതയാത്രയിൽ പലവിധമായ ഭാരങ്ങൾ പലവിധമായ ഭാരങ്ങൾ പലവിധമായ കവലകൾ അനേക ചിന്താകുലങ്ങൾ പലവിധ സോർവുകൾ വരക്കൂടും പല ക്ഷീണതകൾ നേരിടാം എന്റെയൊക്കെ എല്ലാ കുടുംബങ്ങളിലും ഇന്ന് സകല കുടുംബങ്ങളിലും അഞ്ചു വിധമായ പൊല്ലാപ്പാണ് പിശാച് ക്രിയ ചെയ്യുന്ന അഞ്ചുവിധ ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചു വരുന്നു എന്റെ വ്യാധിയിൻ വല്ലമ ഒന്ന് രോഗശക്തി എല്ലാ കുടുംബങ്ങളിലും വ്യാധി സകല കുടുംബങ്ങളിലും വിവിധ രോഗങ്ങൾ വ്യാധിക്കാകെ മരുന്നെടുത്ത് ഓപ്പറേഷൻ ചെയ്ത് ലക്ഷക്കണക്ക് രൂപ ചെലവ് പണ്ണുകാർക്ക് ഈ രോഗസൗഖ്യത്തിന് വേണ്ടി ചികിത്സിച്ചും ഓപ്പറേഷൻ നടത്തിയും മറ്റുമൊക്കെയും ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്നു അപ്പടി ഇരുന്ന് വ്യാധി സുഖമില്ലാമൽ എന്നിട്ടും രോഗസൗഖ്യമില്ലാതെ അവർ മരിച്ചു വിടുകാറുകൾ അവർ മരിച്ചു കളയുന്നു പണവും പോച്ച് ആളും പോച്ച് പണവും നഷ്ടമായി ആളും പോയി ഇതുമാന വേദനയിൽ കഷ്ടപ്പെടുക മക്കളുണ്ട് ഇതുപോലെ കഷ്ടപ്പെടുന്ന ജനങ്ങൾ ധാരാളമുണ്ട് ഇതിനാലെ കടൻ തൊല്ലേ അത് നിമിത്തമായി കടബാധ്യതകൾ കടൻ ധാരാള കടബാധ്യത കടനാൽ എത്രയോ ആയിരക്കണക്ക് മക്കൾ തർക്കുല ചെയ്യുകാർക്ക് കടം കൊടുത്തു വീട്ടാൻ കഴിയാത്തതിനാൽ അനേകർ ആത്മഹത്യ ചെയ്യുന്നു പലർക്കും കടൻ വ്യാധി കടൻ ഭാരമുണ്ട് അനേകർക്കും കടഭാരമുണ്ട് ഇനി പിള്ളകളുടെ കാര്യം ഇനിയും മക്കളുടെ ഭാവിയോർത്ത് ആ പിള്ളകളെ നിലത്ത് നിലത്ത് അനേകർ അഴുത് പുലമ്പുകാർക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് അനേകർ കരയും ചില പിള്ളകൾക്ക് പഠിപ്പില്ല ചില കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചില പിള്ളകൾ പഠിത്തും വേലയില്ല ചിലർ പഠിച്ചു കഴിഞ്ഞിട്ട് സൗകര്യപ്രദമായ ജോലി ചില പിള്ളകൾക്ക് മാരേജ് ആകരുതില്ല ചിലർക്ക് വിവാഹം നടക്കുന്നില്ല ഇതിനാലെ പെറ്റോറുകൾ മികവും വേദനപ്പെടുകാറുണ്ട് അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ വിഷമിക്കുന്നു ഇനിയും സൈവിനെ കോളാറിനാലുള്ള തൊല്ല ഇനിയും ദുർമന്ത്രവാദങ്ങളാലുള്ളതായ ഉപദ്രവം പലവിധമായ സൈവിനെ അനേക മന്ത്രവാദ ശക്തികൾ മന്ത്രവാദം മന്ത്രവാദ ശക്തികൾ പലവിധമായ തൊല്ലയിനാൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട് അതിന്റെ കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം വിവിധമാകെ ഇങ്ങനെ നിങ്ങൾ സോർന്നു പോകുകീർക നിങ്ങൾ ക്ഷീണിക്കാൻ ഇടയാകും നിങ്ങൾ അപ്പടിയേ ഞാൻ എന്നെ ചെയ്യുവേ എങ്ക പോവേൻ ഭാരപ്പെട്ട് കലങ്ങുകീറുകൾ ഞാൻ എന്ത് ചെയ്യും എന്താണ് ഇതിൽ പോംവഴി എന്ന് ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെടും ഇതോ ദേവൻ സൊല്ലുകയും സോർന്നു പോകാതെ പഠിക്ക് ഇപ്രകാരം നിന്റെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൽ ഇതോ പാപികളാൽ വിപരീതങ്ങളെ സഹിച്ച് കൽവാരിയെ ധ്യാനിച്ചു കൊള്ളുങ്ങൾ പാപികളാൽ തനിക്ക് തന്നെ വിരോധം സഹിച്ച കാൽവരിയിൽ ക്രൂശിതനായ യേശുവിനെ ധ്യാനിപ്പിൻ ഇനിന്റെ കൽവാരിയെ കുറിച്ച് ധാരാളം വിഷയങ്ങളുണ്ട് ഇനിയും ക്രൂശിനെ കുറിച്ച് ധാരാളം പ്രസ്താവിക്കാൻ കഴിയും ശിരസിന്മേൽ വയ്ക്കപ്പെട്ടതാണ് മുള്ള് അവന്റെ ശിരസിൽ ധരിപ്പിക്കപ്പെട്ടതായ മുൾമുടി ദേവനൊക്കെ മഹിമേ ദൈവത്തിന് മഹത്വം നാം പിറക് പഠിപ്പോ മാകെ അത് പിന്നീട് ചിന്തിക്കുക അപ്രിയമായി മരിച്ച് വായിക്കുക യേശു തള്ളാടി തള്ളാടി ഇപ്രകാരം യേശു അവശനായി അവർക്ക് നടക്ക മുടിയാതെ നടക്കാൻ പോലും ആകുന്നില്ലാതെ അവർക്ക് അവർ തള്ളാടി അന്തളവക്ക് തള്ളാടി ആ അനുഭവത്തിൽ അവൻ അവശനായി തലയിൽ മുൾമുടിയെ വൈത്ത് തലയിൽ മുൾമുടി ധരിച്ചുകൊണ്ട് ശരീരത്തിൽ ബലനറ്റവനാകെ ശരീരശക്തി നഷ്ടപ്പെട്ട് സതയെല്ലാം തൊങ്ങുകൃത് മാംസമെല്ലാം പറഞ്ഞത് എലുമ്പുകളെല്ലാം തിരികൃത് മാംസികളെല്ലാം പുറത്തു എല്ലാം വന്നടിച്ച് തന്റെ തൂസി തൂസി ആ പൊടിയെല്ലാം അഴിച്ച് അതെല്ലാം എരിക്കുന്നത് ആ ഈ മുറിവുകളൊക്കെ ഓടിക്കുന്നു മാംസത്തെ സാപ്പിടുകള എറുമ്പുകൾ യേശുവിന്റെ ശരീരത്തിൽ മേൽ ഏറി ശവന്തീനി എറുമ്പുകൾ ശരീരത്തിൽ എഴിഞ്ഞ് അന്ത എറുമ്പുകൾ സതയെ സാപ്പിടുകൃത് അത് അവന്റെ മാംസം കാർന്നു തിന്നാൻ തുടങ്ങി മാംസത്തെ സാപ്പിടുകള ഈക്കളുണ്ട് മാംസം ഭക്ഷിക്കുന്ന ഈച്ചകളുമുണ്ട് അന്ത ഈക്കൾ പറന്നു വന്ന് ഈച്ചകൾ പറന്നു പറ്റി അതും യേശുവിന്റെ ശരീരത്തെ അഴിക്കുന്നത് അതും യേശുവിന്റെ ശരീരത്തെ അരിക്കുക എവിടവും വേദന എത്രയോ വേദനത്ത് പാരുങ്ങൾ ചിന്തിച്ചു നോക്കുവിൻ ദേവനൊക്കെ മഹിമേ ദൈവത്തിന് മഹത്വം വസനം സൊല്ലുകൃത് വചനം പറയുന്നു എന്റെ അസുഖങ്ങളെ എനിക്കെണ്ണ അവരെല്ലാരും നോക്കി പാർക്കാറുകൾ അവരെല്ലാം എന്നെ ഉറ്റുനോക്കുന്നു ആ ഒരുവനും ഉദവി ചെയ്യുന്നില്ലേ ആർക്കും സഹതാപം തോന്നുന്നില്ല എന്റെ ഈ അരിക്കുമ്പോ ഇങ്ങനെ ഈ ഈച്ച അടിക്കുമ്പോ ഞാൻ ഇവർക്ക് നന്മ ചെയ്യവില്ലയാ ഞാൻ നിങ്ങൾക്ക് അനേക നന്മ ചെയ്തല്ലോ ഏലിയാവുക്ക് നന്മ ചെയ്യവില്ലയാ ഏലിയാ പ്രദേശത്ത് ഏലിയാവുക്ക് നന്മ ചെയ്യവില്ലയാ ഞാൻ നന്മ പ്രവർത്തിച്ചു ഞാൻ എന്റെ ഊർക്ക് നന്മ ചെയ്യവില്ലേ ഞാൻ ഏത് ദേശത്തിനാണ് നന്മ ചെയ്യാത്തത് എല്ലാവരും നന്മയെ പറ്റിയിരിക്കണം വിവിധ നന്മകൾ പ്രാപിച്ചവരാണ് എനിക്കൊരു കഷ്ടം വന്ന വേളയിൽ എന്റെ കഷ്ടം
ദിവസത്തിൽ നിങ്ങൾ നോക്കി പാർക്കുകൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ നോക്കുന്നതുകൊണ്ട് ഒരു പേപ്പറാവതും എടുത്ത് ഒരു പേപ്പറെങ്കിലും എടുത്ത് ഇവിടെ വീശിയിരിക്കലാമേ ഒന്ന് വീശി ആശ്വസിപ്പിക്കാമല്ലോ ഈക്കളെല്ലാം പറന്നു പോയിരിക്കും ഈച്ചയെല്ലാം പോകുമല്ലോ ഏതോ ഒരു തുണി എടുത്ത് ഒരു തുണിക്കഷ്ണം എടുത്ത് ഇവിടെ തട്ടിയിരിക്കലാമേ ഇങ്ങനെ അടിക്കാമായിരുന്നല്ലോ എല്ലാം പോയിരിക്കുമേ ഉറുമ പോകുമായിരുന്നല്ലോ ഓസി പോയിരിക്കുമേ ഓടി മാറുമായിരുന്നല്ലോ എനിക്ക് കൊഞ്ച ആറുതലായിരിക്കുമേ എനിക്കൊരിറ്റ ആശ്വാസം ഉണ്ടാകും എല്ലാവരും നോക്കി പാർക്കുക എല്ലാവരും അവരെ ഉറ്റു നോക്കുന്നു മേലെ പാർത്ത അവർ മുകളിലേക്ക് നോക്കി ദേവനെയും കാണോ ദൈവവും മുഖം മറച്ചു പറഞ്ഞു ദേവരീ ദേവരീ എന്നെ കൈവിട്ടി എന്നെ ദൈവമേ എന്നെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് യേശുവിൻ വേദനയെ പാരുങ്ങൾ യേശുവിന്റെ വേദന യേശുവിൻ കൊടുമയെ പാരുങ്ങൾ യേശുവിന്റെ ഘോര കഷ്ടം നോക്കുക നിങ്ങൾ കൽവാരിയെ ധ്യാനിച്ചാൽ നാം കാൽവറിയെ ധ്യാനിച്ചാൽ നിശ്ചയമായി അഴുത് പുലമ്പുവീർഗൾ വാസ്തവമായി നാം കരഞ്ഞു പോകും എനക്കാകെ എനിക്ക് വേണ്ടി പാപത്തുക്കാകെ എന്റെ പാപത്തിന് വേണ്ടി അക്രമത്തുക്കാകെ എന്റെ അതിക്രമത്തിന് നീതിക്കാകെ എന്റെ നീതിക്ക് വേണ്ടി അവർ ഇവിടവും പാടുപെട്ടാരെ അവൻ ഇത്രത്തോളം കഷ്ടം പാപം ചെയ്ത് ഞാനല്ലയോ പാപം ചെയ്ത് ഞാനല്ലവാ അക്രമം ചെയ്ത് ഞാനല്ലയോ പാപം ചെയ്തത് എനക്കല്ലവാ അത് മാറിനാൽ എന്നെ അല്ലവാ അടിക്ക വേണ്ടി ഞാനാണല്ലോ ഈ അടി ഏൽക്കേണ്ടിയിരുന്നു അല്ല എനക്കാകെ എല്ലാം എനിക്ക് വേണ്ടി അടി വാക്കിനാരെ അവൻ അടിയേറ്റു അഴുത് പുലമ്പ വേണ്ട ഇപ്രകാരം കരഞ്ഞ് വിലപിക്കും അഴുത് പുലമ്പിനാൽ ഇങ്ങനെ കരഞ്ഞ് വിലപിച്ചാൽ നിങ്ങൾ ഒരുപോലും പാപം ചെയ്യ മാറ്റി പിന്നീട് ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ പാപം ചെയ്യും ഹൃദയം നിങ്ങളുടെ ഹൃദയം തണ്ണീരെ പോലെ മാറിവിടും വെള്ളം പോലെ തൂകിപ്പോകും ദേവനക്ക് മഹിമേ ദൈവത്തിന് മഹത്വം തണ്ണീരിൽ ഒന്നുമേ എഴുത മുടിയ വെള്ളത്തിൽ ഒന്നും എഴുതാൻ കഴിയില്ല സ്വരിൽ എഴുതലാം സ്വരാനത് കഠിനമായ കാണപ്പെടുകിറത് ഭിത്തി അതിന് തക്കവണ്ണം ഉറപ്പുള്ളതാണ് അവനുടെ ഹൃദയം തണ്ണീരെ പോലെ കാണപ്പെട്ട നമ്മുടെ ഹൃദയം വെള്ളം പോലെ ആയി തീർന്ന തണ്ണീരിൽ ഒന്നും എഴുത മുടിയാത്തത് പോലെ വെള്ളത്തിൽ ഒന്നും എഴുതി സൂക്ഷിക്കാൻ കഴിയാത്ത അവനുടേ തണ്ണീരാണ് ഹൃദയത്തിൽ പാപം ചെയ്യ മുടിയാത്ത നിന്റെ വെള്ളം പോലെ ആയി തീർന്ന ഹൃദയത്തിൽ പിന്നെ പാപം ചെയ്യാൻ അവനുടേ ഹൃദയം സ്വരെ പോലെ കഠിനമായി കാണപ്പെട്ടാൽ എന്നാൽ നമ്മുടെ ഹൃദയം ഒരു ഭിത്തി പോലെ കഠിനമായിരുന്നു അന്ത കഠിന ഹൃദയത്തിൽ നീ പാപം ചെയ്യക്കൂടോ ആ കഠിന ഹൃദയം പാപം ചെയ്താൽ കൽവാരിയെ നാം ധ്യാനിക്ക വേണ്ട ആകയാൽ ക്രൂശിനെ നാം ധ്യാനിക്കും എന്റെ കൂട്ടത്തിലൂടെ കടേശി വേളയിൽ കൽവാരിയെ ധ്യാനിപ്പോമാ ഈ യോഗത്തിന്റെ അവസാനത്തിൽ നമുക്ക് ക്രൂശിനെ കൽവാരിയെ കുറിച്ച് നാം അഴുത്ത് പുലമ്പുവോമാൽവരിയിലേക്ക് നോക്കി കരയണം അരുമയാണ് ദേവജനമേ പ്രിയ ദൈവജനങ്ങളെ ഉങ്ങൾ വീടുകളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ രാത്രിയിൽ സാപ്പിട്ട പിറക് രാത്രി ഭക്ഷണത്തിന് ശേഷം നിങ്ങൾ എന്റെ ലൈറ്റ് എല്ലാം അണയ്ത്ത പിറക് ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം മുന്നാകെ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നദിയെ പോലെ ഉക്കാർന്ന് നിങ്ങൾ സൗകര്യം പോലെ ഇരുന്ന് വസതിയെ പോലെ ഉക്കാർന്ന് സൗകര്യം പോലെ ഇരുന്നുകൊണ്ട് വസനങ്ങളിലൂടെ അന്ത് യേശുവേ പാരുങ്ങൾ ഈ വചനങ്ങളിലൂടെ യേശുവിനെ ധ്യാനിക്കുക അയ്യോ എനക്കാകെ എനിക്ക് വേണ്ടി അന്ത് യേശു ഇവ്വളവും പാപം ഇവ്വളവും വേദനയെ സഹിത്താരെ യേശു ഇത്രമാത്രം കഷ്ടം സഹിച്ചല്ലോ അവരെ പാർത്താൽ അവനെ നോക്കിയാൽ ഒരാളല്ല ആളെന്ന് തോന്നുന്നില്ല മനുഷ്യനെ പോലില്ല മനുഷ്യനായി തോന്നുന്നില്ല അവരുടെ ഉദട എങ്കെ അവന്റെ അധരങ്ങൾ കാതെങ്കെ അവന്റെ കാത് എവിടെ വാറിനാൽ അടിച്ച വേളയിൽ ആ ചാട്ട കൊണ്ട് അടിച്ചപ്പോൾ ഞാൻ നിനക്കറേ ഞാൻ ചിന്തിക്കുന്നു അന്റെ മുള്ളുകൾ ഉദടിൽ വന്ന് പായിന്തിരിക്കലാം അവന്റെ അധരങ്ങളിൽ ആ മുള്ളുകൾ കയറിയിരിക്കാം അപ്പടിയെ ഒന്നൊണ്ടാകെ എടുക്കമില്ല അങ്ങനെ ഓരോ മുള്ളുകൾ വലിച്ചു പിഴുതില്ല ഇഴുത്താം അതിങ്ങനെ പിടിച്ചു വലിച്ചു അത് ഉദട്ട് പിടുങ്ങിയിരിക്കൂട്ടും ആ അധരം തന്നെ പറഞ്ഞിരിക്കാം കാത് പിടുങ്ങിയിരിക്കൂട്ടും ചെവി പറഞ്ഞു പോന്നിരിക്കാം അവരിൽ നന്മയെ പറ്റവർക്ക് അവന്റെ നന്മ അനുഭവിച്ചു യേശു നടന്നു പോകുന്ന വേളയിൽ യേശു ഇങ്ങനെ നടന്നു പോകുമ്പോൾ യെരുശലേം കുമാരത്തികൾ യെരുശലേം പുത്രിമാർ മറിയാളെ പോന്നവർക്ക് മറിയെ പോലുള്ളവർ യേശുവെ പിൻപറ്റുന്ന സ്ത്രീകൾ യേശുവിനെ അനുഗമിച്ചിരുന്ന സ്ത്രീകൾ ഇതോ യേശുവിക്ക് പിന്നാലെ നടന്നു പോന്ന യേശുവിനെ അവർ അനുഗമിച്ചു യേശുവിന്റെ നിലവിയെ പാർത്തപ്പോതെ യേശുവിന്റെ ഈ കഷ്ടം അവർ അഴുത് പുലമ്പിനാർ അവർ കരഞ്ഞ് വിലപിക്കാൻ തുടങ്ങി യേശുവിൻ തായാർ മറിയാൾ അഴുത് പുലമ്പിനാർ യേശുവിന്റെ മാതാവ് മറിയ കരഞ്ഞു പെറ്റ ഉള്ളം തുടിക്കാമലിരുക്കുമാ പെറ്റമ്മ കരയാതിരിക്കുമോ ദേവനക്ക് മഹിമ ദൈവത്തിന് സ്തോത്രം എന്നുടെ മകനക്ക് ഇപ്പിടി സംഭവിച്ചത് അയ്യോ എന്റെ മകൻ ഇങ്ങനെ സംഭവിച്ചല്ലോ സത്വം പോട്ടഴുതാൽ അവൾ ഉച്ചത്തിൽ യേശു തിരുമ്പി പാർത്ത് യേശു തിരിഞ്ഞു നോക്കി യെരുശലേം കുമാരത്തികളെ എനക്കാകെ അഴ വേണ്ട യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ യേശുവിനെ കരയേണ്ട ഉങ്ങൾക്കാകവും ഉങ്ങൾ പിള്ളകൾക്കാകവും
അഴുതു കൊള്ളുങ്ങൾ. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്കായും കരയുവേ. എനക്കാക അഴവേണ്ട, എന്നെ ചൊല്ലി കരയല്ല. പിതാവിന്റെ ചിത്തം ചെയ്യുകേൻ, ഞാൻ പിതാവിന്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. പാപത്തിലിരുന്നോ, നിങ്ങളെ പാപത്തിൽ നിന്നും, ശാപത്തിലിരുന്നോ, ശാപത്തിൽ നിന്നും, വ്യാധിയിലിരുന്നോ, രോഗത്തിൽ നിന്നും, കടൻ തൊല്ലയിലിരുന്നോ, ഭാരങ്ങളിൽ നിന്നും, പിശാചിന്റെ അടിമത്തനത്തിലിരുന്നോ, പിശാചിന്റെ ബന്ധനത്തിൽ നിന്നും, ഇരുളിന്റെ അന്ധകാരത്തിലിരുന്നോ, ഇരുളിന്റെ അധികാരപാസത്തിലിരുന്നോ, ഭരണ കെട്ടുകളിൽ നിന്നും, ഭരണ ഭയത്തിലിരുന്നോ, ഭരണ ഭീതിയിൽ നിന്നും, നിന്നെ വിടുവിക്കുംപടിയായി, നിന്നെ വിടുവിക്കുവാനാ ഞാൻ ദേവസിത്വം ചെയ്യുകയാണ്. ഇതാ ഞാൻ എന്റെ ശരീരത്തിൽ ദൈവേശം ചെയ്യുന്നു. അറിയാലേ എനക്കാകെ അഴവേണ്ട. മറിയയെ എന്നെ ചൊല്ലി നീ കരയേണ്ട. യെരുശലേം കുമാരത്തികളെ എനക്കാകെ അഴവേണ്ട. യെരുശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. ഉങ്ങൾക്കാകവും നിങ്ങൾക്കായി, ഉങ്ങൾ പിള്ളകൾക്കാകവും അഴുതു കൊള്ളുക. നിങ്ങളുടെ മക്കൾക്കായും കരയുവേ. ഉങ്ങൾ പാപങ്ങൾക്കാകെ അഴുതു കൊള്ളുക. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ചൊല്ലി വിലപിക്കുക. എത്ര പേർ പാപങ്ങൾക്കാകെ അഴുതു പുലമ്പുകീറുകൾ. എത്ര പേർ തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഓർത്ത് കരയുന്നു. ഉങ്ങളുടെ സ്വയം നിലമയ്ക്കാകെ അഴക്കൂടും. നിങ്ങളുടെ സ്വന്തം നിലപാട് സൂക്ഷിപ്പാനായി കരഞ്ഞേക്കാം. ചിലർക്ക് സ്വയം അനുതാപം. ഞങ്ങൾക്ക് സ്വയം അനുതാപമാണ്. എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല, എനിക്ക് വീടില്ല, എനിക്ക് വീടില്ല, എനിക്ക് പണമില്ല, എനിക്ക് പണമില്ല, എനിക്ക് വസതിയില്ല, എനിക്ക് സൗകര്യങ്ങളില്ല. എന്റെ സ്വലി ഉനക്കാകെ നീ സ്വയം അനുതാപത്തിൽ അഴക്കൂടും. ഇങ്ങനെ സ്വയം അനുതാപത്തിന് വിധേയപ്പെട്ട് നീ കരഞ്ഞേക്കാം. സ്വയം അനുതാപം പാപം. സ്വയം അനുതാപം പാപമാണ്. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അനാൽ ഉന്നുടിയ വാഴ്ക്കയേപ്പാ, നിന്റെ ജീവിതത്തെ, പാപത്തേപ്പാ, നിന്റെ പാപത്തെ നോക്കുക. അക്രമത്തേപ്പാ, നിന്റെ അതിക്രമം. ഒവ്വൊരു നാളും നീ ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളെ നോക്കിപ്പാ. ഓരോ നാളും ചെയ്യുന്ന അനാവശ്യമായ പ്രവൃത്തികൾ. നീ പേശുകിറ ഉൻ വാർത്തയേപ്പാ, നിന്റെ വാക്കുകളുടെ അവസ്ഥ നോക്കുക. വാർത്തയേപ്പാ, നീ സംസാരിക്കുന്ന വാക്കുകളെ നോക്കുക. ഒവ്വൊരു വാർത്തകൾക്കും ന്യായ തീർപ്പുണ്ട്. ഓരോ വാക്കുകൾക്കും ന്യായവിധിയുണ്ട്. പരിശുദ്ധ ദാവീദ് ചൊല്ലും പോലെ, ദാവീദ് പറയുമ്പോൾ 19:14 പത്തൊമ്പതാം സംഗീതം പ്രധാന വാക്യപ്രകാരം, മീട്പരും കന്മലയുമാകിയ കർത്താവേ, എന്റെ വീണ്ടെടുപ്പുകാരനും പാറയുമായുള്ളവേ, വായിൻ വാർത്തകളും ഹൃദയത്തിൻ ധ്യാനവും ഉമ്മത് സമൂഹത്തിൽ പ്രീതിയായിരുപ്പതാകട്ടെ. എന്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമാകട്ടെ. എൻ വായിൻ വാർത്തകളും, എന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിന്റെ ധ്യാനം, സമൂഹത്തിൽ നിന്റെ സന്നിധിയിൽ നീതിയായിരുപ്പതാകെ, നീതിയായി കാണട്ടെ. ദേവൻ ഏറ്റുകൊള്ളക്കൂടിയതാകെ കാണപ്പെടട്ടെ. ദൈവം അംഗീകരിക്കാൻ യോഗ്യമായി കാണട്ടെ. നിങ്ങൾ വാർത്തകളെ പാരുങ്ങൾ, നിങ്ങളുടെ വാക്കുകൾ നോക്കുക. നിങ്ങളുടെ ഒവ്വൊരു ക്രിയകളെ പാരുങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികളെ നോക്കുക. ഒരുവേളെ നീ സ്വല്ലാം, ഒരുവേളെ നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയും. കെട്ടിത്തനം എന്റെ ഇത് സാമർഥ്യമാണ്. അയ്യോ ദേവനെ പാരുങ്ങൾ, ദൈവത്തെ നോക്കുക. കൽവാരിയെ പാരുങ്ങൾ, കാൽവരിയെ നോക്കുക. ഇവിധമാകെ ഇപ്രകാരം അവ്വളവും വേദനപ്പെട്ട്, അത്രയ്ക്ക് കഷ്ടം സഹിച്ച്, കൽവാരിയിൽ മരിച്ചപടി, കാൽവരിയിൽ അവൻ മരിച്ചതിന് അന്റെ മീട്പ് നാം പെറ്റുകൊണ്ടോ, വീണ്ടെടുപ്പ് നാം പ്രാപിക്കും. ഇന്ത അനുഭവം ദാവീദ്ക്കില്ല, ഈ അനുഭവം ദാവീദിനുണ്ടായിരുന്നില്ല. കൽവാരി അനുഭവം അബ്രഹാമിക്കില്ല, ഈ കാൽവരിയുടെ അനുഭവം അബ്രഹാമിനില്ലായിരുന്നു. ഇന്റെ കൽവാരി അനുഭവം മോശക്കില്ല, ഈ കാൽവരിയുടെ അനുഭവം മോശക്കില്ലായി. യോഹന്നാൻ സ്നാനകനുമില്ല, യോഹന്നാൻ സ്നാപകനും ഉണ്ടായിരുന്നില്ല. എനിക്കുണ്ട്, ഉങ്ങൾക്കുണ്ട്, അതെനിക്കും നിങ്ങൾക്കും ഇന്നുണ്ട്. അതിനാലത്താൻ ആയതുകൊണ്ടാണ് പഴയ ഏർപ്പാട് പരിശുദ്ധവാങ്ങളെ പാർക്കലും പുതിയ ഏർപ്പാട് പരിശുദ്ധവാങ്ങളുടെ പരിശുദ്ധം മേലാനത്. പഴയ വിശുദ്ധന്മാരെ കാട്ടിലും നമ്മുടെ വിശുദ്ധിയുടെ അളവ് ഏറ്റവും ശ്രേഷ്ഠമാണ്. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. രക്തത്താൽ മീൻകപ്പെട്ട ദേവജനമേ, യേശുവിന്റെ രക്തത്താൽ മീൻകപ്പെട്ട ജനമേ, നിങ്ങൾ ഉങ്ങളുടെ ജീവിതത്തെ പാതുകാത്തു കൊള്ളുങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഒരു നാളും, ഓരോ ദിവസവും, പത്ത് മിനിറ്റ് എങ്കിലും ഇന്റെ കൽവാരിയെ ധ്യാനിച്ച് അഴുതു പുലമ്പുങ്ങൾ. ഈ കൽവാരിയെ ഓർത്ത് നിങ്ങൾ പഴകി പാരുങ്ങൾ. നിങ്ങൾ അങ്ങനെ ശീലിക്കുക. ഞാൻ അപ്പടി ചെയ്യുകയാ, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാ നാളും ഇല്ലേ, എല്ലാ ദിവസവും കഴിയുന്നില്ല. ചില സന്ദർഭ വേളയിൽ, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞാൻ വിധമാകെ ഉക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് എന്നുടേ വാഴ്ക്കയെ, എന്റെ ജീവിതത്തിൽ, എന്നുടേ ജീവിതത്തിലും കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. എന്റെ ജീവിതത്തിലും കുറ്റങ്ങളും കുറവുകളുമുണ്ട്. ചില സന്ദർഭ സൂഴ്നിലയിൽ, ചില സാഹചര്യങ്ങളിൽ ദേവനക്ക് വിരോധമായ കാര്യങ്ങൾ ഞാനും ചെയ്യുകയാ, ദൈവത്തിന് വിരോധമായ കാര്യങ്ങൾ ഞാനും ചെയ്തു പോകാറുണ്ട്. കൽവാരിയെ ഒപ്പിട്ട് പാർക്കും. ഇതെല്ലാം കാൽവരിയെ ഞാൻ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അഴുതു പുലമ്പോ, ഞാൻ കരഞ്ഞ് ദുഃഖിച്ച് വിലപിക്കാറുണ്ട്. ഞാനല്ലവാ നീസൻ, ഞാനല്ലയോ നീ, ഞാനല്ലവാ ഒരു പാപി, ഞാനല്ലയോ പാപി. എന്റെ വാറിനാൽ എന്നെ അല്ലവാ അടിക്കവേണ്ടി. ആ ചാട്ടവാറടി എനിക്കാണ് ഏൽക്കേണ്ടിയിരുന്നത്.
ഇപ്പോഴും നിങ്ങൾ അഴുതാൽ, ഇങ്ങനെ നിങ്ങൾ കരഞ്ഞാൽ ഹൃദയം നുറുങ്ങും, നിങ്ങളുടെ ഹൃദയം തകരും, തണ്ണീരെ പോലെ മാറും, നിങ്ങളുടെ ഹൃദയം വെള്ളം പോലെ ആയും. ദേവനൊക്കെ മഹിമ, ദൈവത്തിന് മഹത്വം. അതൊക്കെ പിറകെ അതിനുശേഷം ഒരു വല്ലമീൻ അഭിഷേകം ഇറങ്ങും, ഒരു ശക്തിയായ അഭിഷേകം ഉണ്ടാകും. രാത്രിയിൽ നിങ്ങൾ സൈലന്റ് ആകെ, രാത്രിയിൽ നിങ്ങൾ മൗനമായി, ശബ്ദം പോടവേണ്ട, ശബ്ദം ഉയർത്താതെ അഭിഷേകത്തിൽ നിറമ്പുങ്ക, ആ അഭിഷേകത്തിൽ നിറയും. അന്ത അഭിഷേകത്തിനാൽ, ആ അഭിഷേകത്താൽ ദേവനുടെ അൻപ് നിങ്ങളുടെ ഹൃദയത്തിൽ ഊറ്റും, ദൈവസ്നേഹം നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാകും. ഇനി പടുത്തു തൂങ്ങി പാരുങ്ക, അതിനുശേഷം നിങ്ങൾ കിടന്നു നോക്കുക, അരുമയോടെ ദർശനത്തെ പാർക്കലാം, നല്ല സ്വപ്നങ്ങൾ ദർശനങ്ങൾ, ദൈവ ശബ്ദം കേൾക്കലാം, ദൈവ ശബ്ദം ശ്രവിക്കാം. അപ്പടിയേ കാലയിൽ എഴുപ്പുങ്ക, അതിരാവിലെ എഴുന്നേൽക്കുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരേ മഹിഴ്ചിയാർക്കും, ഹൃദയത്തിൽ വലിയ ആനന്ദമുണ്ട്, ശരീരത്തിൽ ആരോഗ്യമായ, ശരീരത്തിൽ ഒരു ബലമുണ്ടായി, കളപ്പുകൾ മാറിവിട്ടത്, നിങ്ങളുടെ സകല ക്ഷീണങ്ങളും, ഡയബറ്റീസ് മാറിവിട്ടത്, നിങ്ങളുടെ ഡയബറ്റീസ് പ്രമേഹം മാറി, ദേവനൊക്കെ മഹിമേ, ദൈവത്തിന് നിങ്ങളുടെ മയക്കം മാറും, നിങ്ങളുടെ മയക്കം മാറും, പ്രഷർ ഹൈ പ്രഷർ മാറും, നിങ്ങളെ നിങ്ങളുടെ രക്തസമ്മർദ്ദം മാറും. ഹൃദയത്തെ ദേവൻ മാറ്റിനാർ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി, ഹൃദയത്തെ ദേവൻ അറുവ ചികിത്സ ചെയ്താർ, ഹൃദയത്തിൽ ദൈവം ഓപ്പറേഷൻ നടത്തി. ചെയ്ത് പാരുങ്ക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, ഇന്ന് മുതൽ ചെയ്ത് പാരുങ്ക, ഇന്ന് മുതൽ ചെയ്തു നോക്കുക. ഒരു ദിവസമല്ല, രണ്ട് ദിവസമല്ല, ഒരു നാളും രണ്ടു നാളും അല്ല, ഒരു നാളും ചെയ്യ വേണ്ട, ഓരോ ദിവസവും അപ്പടി നിങ്ങൾ ചെയ്വീകളാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമെങ്കിൽ നിങ്ങൾ പാപമില്ലാമൽ ഇതേ ഭൂമിയിൽ ജീവിക്കലാം, നിങ്ങൾക്ക് പാപരഹിതരായി ഈ ഭൂമിയിൽ തന്നെ ജീവിക്കാം. എല്ലാ വ്യാധികളെയും ദേവൻ ഗുണമാക്കുക, നിങ്ങളുടെ സകല രോഗങ്ങളെയും യേശു സൗഖ്യമാക്കും. അത് ആണ്ടവർ സ്വന്നാർ, ദൈവം അരളി ചെയ്തു, തഴമ്പുകളാൽ ഗുണമാനീർകൾ, അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കും. കൽവാരി മരണത്തിനാൽ, യേശുവിന്റെ കാൽവരി മരണത്താൽ, കൽവാരി ബലിയിനാൽ, കാൽവരി യാഗത്താൽ, പാപത്തെ മന്നിത്താൽ, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടു. അത് മറ്റുമല്ല, മാത്രവുമല്ല, അവ്വളവും തഴമ്പുകൾ അവന്റെ അടിപ്പിണരുകളാ. ചിലരുകൾ ചൊല്ലുകാറുകൾ, ചിലർ പറയാറുണ്ട്, എന്റെ വാറിനാൽ അടിച്ചത് ഉണ്മത്താൻ, ആ ചാട്ടവാറുകൊണ്ട് അടിച്ച സത്യം, അത് സുമ്മാ കോറി കോറി വിട്ടത് എന്ന് ചൊല്ലുകാറുകൾ, അങ്ങനെ വെറുതെ കീറിയതേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. എന്റെ മുള്ളുകൊണ്ട് ശരീരത്തിൽ കീറലുണ്ടാകുമേ, മുള്ളു കൊള്ളുമ്പോ ശരീരത്തിൽ ഇങ്ങനെ പോറലേൽക്കാറുണ്ട്, ചുമ്മാ ഒരു കീറൽ മറ്റും, അതുപോലെ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ. കീറലായിരുന്നാൽ അങ്ങനെ ഒരു പാട് മാത്രമാണ്. ഞാൻ ഒരു കേൾവി കേൾക്കട്ടുമാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ തഴമ്പുണ്ടാകുമോ? തഴമ്പ് എവിടെ നിന്നുണ്ടാകും? എപ്പടി തഴമ്പുണ്ടാകരുത്? അത് തഴമ്പ് എങ്ങനെയാ ഉണ്ടാകുന്നത്? ആഴമാന കായം, ആഴമേറിയ മുറിവ്, വെറും കീറിവിട്ടാൽ, വെറുതെ പോറുക മാത്രമേ ഉള്ളൂ. ഒരു കാലവും തഴമ്പുണ്ടാകാം, ഒരിക്കലും തഴമ്പന്റെ ആവശ്യമില്ല. ദേവനൊക്കെ മഹിമേ, ദൈവത്തിന് മഹത്വം. എന്നുടെ കാല് എത്രയോ സന്ദർഭങ്ങളിൽ മുള്ളുകളാൽ കീറിവിട്ടിരിക്കും. എന്റെ കാലിൽ എത്രയോ പ്രാവശ്യം മുള്ളുകളാൽ ഇങ്ങനെ കീറിയിട്ടുണ്ട്. മുള്ളുള്ള ഇടങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ, മുള്ളിനടയിലൂടെ നടക്കുമ്പോൾ, അതിനാൽ കീറിവിടുകത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറും. കീറിനതുണ്ട്, കീറിയിട്ടുണ്ട്, കൊഞ്ച് രക്തം വന്നതുണ്ട്, അല്പം രക്തം വന്നിട്ടുണ്ട്. അത് തുടച്ചാൽ, അത് തുടച്ചു കളഞ്ഞാൽ പ്രസുഖമായി വിട്ടത്, പിന്നെ സുഖമാണ്. പിറകെ പാത്താൽ അങ്ങ് തഴമ്പില്ലയേ, പിന്നീട് നോക്കുമ്പോ അവിടെ തഴമ്പുകളില്ല. ദേവനൊക്കെ മഹിമേ, ദൈവത്തിന് മഹത്വം. അപ്പൊ തഴമ്പ് എപ്പോ അതുണ്ടാകും? തഴമ്പ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആഴമാന കായങ്ങൾ, ആഴമായ മുറിവുണ്ടാകുമ്പോൾ. നിങ്ങളുടെ ശരീരത്തിൽ ചില തഴമ്പുകൾ ഇരുക്കലാം, നിങ്ങളുടെ ശരീരത്തിൽ അങ്ങനെയുള്ള തഴമ്പുകൾ. തഴമ്പ് എപ്പടി ഉണ്ടായത്? അതെങ്ങനെ ഉണ്ടായി? ആഴമാന കായത്തിനാൽ, ആ ആഴമേറിയ മുറിവുണ്ടായത്. യേശു എന്നെ സ്വന്നാ, യേശു എന്ന് പറഞ്ഞു, എൻ തഴമ്പുകളാൽ ഗുണമാനീർകൾ, എന്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കും. യേശുവിനുടെ ശരീരം പൂര തഴമ്പാകെ മാറിവിട്ടത്, യേശുവിന്റെ ശരീരം മുഴുവൻ തഴമ്പുകളായി തീർന്നു. അപ്പൊ ഈ വാറിനാൽ അടിച്ച വേളയിൽ, ചാട്ടവാറ് കൊണ്ട് അടിക്കുമ്പോൾ, അത് വെറും കോറിവിട്ടത് മറ്റുമല്ല, അത് വെറുതെ ഇങ്ങനെ കീറിയ മാത്രമല്ല, ആഴമാന കായത്തെ ഉണ്ടാക്കുന്നത്, അത് ശരീരത്തിൽ ആഴമായ മുറിവുണ്ടാക്കി, ശ്രദ്ധയെ പിടിങ്ങുന്നത്, അത് മാംസം പറിച്ചു, അത് വയലെ ഉഴുതുപോലെ ഉഴുതു മറി, വയൽ ഉഴുതു മറിക്കും പോലെ. പിശാചിൻ തന്ത്രം പാരുങ്ക, ശാചരി തന്ത്രം നോക്കുക. അതിനാൽ തന്നെ ഇന്ത്യക്ക് അനേകർ കൽവാരിയെ തൂക്കി സിലുവയിലെ തൊങ്ങുകാറുകൾ, അനേകർ ഇന്ന് ക്രൂശ് ഉണ്ടാക്കി അതിൽ തൂങ്ങാറുണ്ട്. ഓ, യേശുവിക്ക് മറ്റുമല്ല, ഞങ്ങളും സിലുവയിൽ തൊങ്ങലാം. യേശുവിന് മാത്രമല്ല, ഞങ്ങൾക്കും അതാകും. പെരിയ വെള്ളിക്കിളമേ പാരുങ്ക, വെള്ളിയാഴ്ച ദിവസം പലരും അപ്പടി ചെയ്യാറുകൾ, പലരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്റെ പോന പെരിയ വെള്ളിക്കിളമ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച, ഏപ്രിൽ മാസത്തിൽ, ഏപ്രിൽ മാസം, മദ്രാസിൽ പെരമ്പൂരിൽ, മദ്രാസ് പെരമ്പൂരിൽ ഒരുവൻ ഇതേപോലെ സിലുവയെ സുമന്ത് കൊണ്ട് പോന, ഒരാൾ ഇങ്ങനെ ക്രൂശ് വഹിച്ചുകൊണ്ട് പോയി, എല്ലാവരും പിൻപറ്റിനാറുകൾ, എല്ലാവരും യേശു സ്വന്നതുപോലെ സ്വന്നാറുകൾ,
എല്ലാവരും യേശു പറഞ്ഞതുപോലെ സ്ത്രീകൾ അടുത്തുകൊണ്ടേ പോന്നു. പിന്നാലെ പാത്ത് സ്ത്രീകളെ കുരിശിലെയും കുമാർത്തികളെ വേണ്ട എന്ന് അഴുത് സ്വന്ത ഈ ക്രൂശ് വന്ന ആള് തിരിഞ്ഞു നോക്കി യേശു സമാനമായി പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. കാരണം അവൻ യേശുവെ പോലെ, കാരണം ഇദ്ദേഹം യേശുവിനെ പോലെ സിലുവയിലും തൊങ്ങിന ക്രൂശിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അവനെ ക്രൂശിച്ചു. കടേശി വാർത്തയെ സ്വന്ത അവസാനമായി പറഞ്ഞു നടന്ന സംഭവം. ഇത് നടന്നത് തന്നെയാ, ഫോട്ടോ വെച്ചെടുക്ക, ഫോട്ടോയും ഉണ്ട്. കടേശി വാർത്ത, പിതാവേ ജീവനെ ഉമ്മതകരത്തിൽ അന്ത്യവാചകവും ഒരുവിട്ട് പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഫലമേൽപ്പിക്കും. ഒപ്പടക്കാൻ സ്വന്നത് താൻ സത്ത് വീഴ്ന്നിട്ടാണ്. ആ സമർപ്പിക്കുന്നത് പറഞ്ഞ ഉടനെ അവൻ താഴെ വീണു, ഉടനെ എരന്ത് വിട്ട, ഉടനെ അവൻ മരിച്ചു. താഴെ വീഴുന്ന താഴെ വീണു. ഉടനെ മനവി അങ്ങ് പാർത്തുകൊണ്ടേ ഇരുന്നാൾ, അവന്റെ ഭാര്യ അവിടെ കണ്ടോണ്ടിരുന്നു. അവൾ ഓടി വന്നാൾ, അവൾ ഓടി വന്നു. അയ്യോ എൻ പുരുഷൻ പോച്ചേ പോച്ചേ, അന്റയ്ക്ക് ഞാൻ സ്വന്തം വേണ്ട വേണ്ട ചെയ്തിട്ടീങ്ങളേ പോയിട്ടീങ്ങളേ. അയ്യോ എന്റെ ഭർത്താവ് മരിച്ചല്ലോ, അപ്പോഴേ പറഞ്ഞതാ വേണ്ട വേണ്ട എന്ന്. ആരെങ്ക നാടകം, ഇത് നാടകം. യേശുക്ക് മറ്റുമ്മ സിലുവയിൽ മരിക്ക മുടിയും, എന്നൊരു മാത്രമേ ക്രൂശിക്കപ്പെടാൻ കഴിയോ, ഞങ്ങൾക്കും പറ്റും. യേശു മരിച്ചപ്പോ എന്താ മനവി വന്ന് ഓടി വന്ന് അവൾ നെഞ്ചത്തടിച്ച് പുലമ്പിനാൾ. യേശു മരിച്ചപ്പോൾ ഏത് ഭാര്യയാണ് അവിടെ കരയാൻ വന്നത്? എന്താ മനവിയും വരമില്ല, കല്ലറകൾ തുറന്നത്. ഒരു ഭാര്യയും അവിടെ വന്നില്ല, കല്ലറകൾ തുറന്നു. ഇവ മരിച്ച വേളയിൽ പെരമ്പൂരിൽ എന്താ കല്ലറയും തുറക്കവില്ലേ? ഈ ആള് മരിച്ചപ്പോൾ പെരമ്പൂരിലെ കല്ലറകളൊന്നും തുറന്നില്ല. യേശു മരിച്ച വേളയിൽ ഇരുട്ടുണ്ടായിട്ട്, യേശു മരിച്ചപ്പോൾ ദേശത്ത് അന്ധകാരം ഉണ്ടായി. മരിച്ച വേളയിൽ ഇരുട്ടുണ്ടാകവില്ലേ? ഇവ മരിച്ചപ്പോൾ ഇരുട്ടുണ്ടായില്ല. അതേപോലെ നാം നടിച്ചു കാട്ടക്കൂടാതെ, അതുപോലെ നടിച്ച്, അതുപോലെ നടിക്കരുത്. ദേവനക്ക് മഹിമ അഭിനയം അഭിനയിക്കരുത്. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. നമ്മുടെ പാപങ്ങൾക്കാക്, എന്നാൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം അഴുതു പുലമ്പ വേണ്ടോ? നാം കരഞ്ഞു വിലപിക്കണം. ദേവനക്ക് മഹിമേ, ദൈവത്തിന് മഹത്വം. അപ്പോൾ സിലുവയെ ധ്യാനിച്ചാൽ, ക്രൂശിനെ ധ്യാനിച്ചാൽ, നിങ്ങൾ അഴുതു പുലമ്പിനാൽ, നിങ്ങൾ കരഞ്ഞ് വിതപിച്ചാൽ, നിങ്ങളുടെ പാപത്തിനും, നിങ്ങളുടെ പാപത്തിനും, വ്യാധിക്കും, രോഗത്തിനും, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്കും, കുടുംബ പ്രശ്നങ്ങൾക്കും, വിശേഷമാകെ കടൻ തൊല്ലകൾക്കും, പ്രത്യേകമായി കടാഭാരങ്ങൾക്കും, സേവിന കോളാർക്കും, മന്ത്രവാദ ഉപദ്രവങ്ങൾക്കും വിടുതലുണ്ടാകും, വിടുതൽ ലഭിക്കും. എനിക്ക് അനുഭവമുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. അനേകർ അപ്പടി സിലുവയെ ധ്യാനിച്ച് വിടുതലയെ പറ്റാറുകൾ, അനേകർ അത് ധ്യാനിച്ച് ക്രൂശിനെ ധ്യാനിച്ച് വിടുതൽ പ്രാപിച്ചു. അവരിൽ അനേകർ പാപമില്ലാമൽ ഇതേ ഭൂമിയിൽ ജീവിക്കാറുകൾ, അങ്ങനെ വിടുതൽ പ്രാപിച്ച അനേകർ പാപരഹിതരായി ഭൂമിയിൽ ദൈവം ആശീർവദിക്കുക, അവരെ ദൈവം അനുഗ്രഹിക്കുന്നു. നാമും ചെയ്യുവോമാകെ, നാമും അത് ചെയ്യുക. അതിനകത്ത് യേശു സ്വന്നാർ, അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. എബ്രായർ 12:3-4 എബ്രായർ 12:3-4 ഉങ്ങളുടെ ആത്മാക്കളിൽ സോർന്നു പോകാതെ പഠിക്കുക, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിപ്പാൻ, ഭാവികളാൽ വിപരീതങ്ങളെ സഹിച്ച്, ഭാവികളാൽ നിനക്കുതരുടെ വിരോധം, അവരെ ധ്യാനിച്ചു കൊള്ളുക. ആ യേശുവിനെ ധ്യാനിക്കുക. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അതാണ് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്ന ഇന്ത പടം, അതാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ചിത്രം. യേശുവേ പാരുങ്ങൾ, എല്ലാ എലുമ്പുകൾ തിരികരുത്, അവന്റെ അസ്ഥികളൊക്കെ പുറത്തു കാണാം. ഇതേപോലെ ഒരു പടത്തെയും നിങ്ങൾ എങ്കും പാർക്ക മുടിയാതെ, ഇതുപോലെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇന്ത പടത്തെയും നിങ്ങൾ നമ്പ വേണ്ടാം, ഈ പടം നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാൻ സ്വന്തം വസനത്തിൻപടി, ഞാൻ പറഞ്ഞ വചനപ്രകാരം ഒരു പടത്തെ വരൈന്ത് പാരുങ്ങൾ, നിങ്ങൾ തന്നെ ഒരു പടം വരഞ്ഞു നോക്കുക. അപ്പോ എപ്പിടിപ്പെട്ട വരൈപ്പടം കിടക്കുമെന്ന് പാരുങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ തെളിയുന്ന ചിത്രം എന്താണെന്ന് നോക്കുക.